ഈശ്വരത്തിന്റെ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ വലിയൊരു നമസ്കാരം. ഞാൻ അമൃതയാണ്. ഇന്ന് എന്താ പറയാ, ഒരുപാട് 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 സന്തോഷമുണ്ട് ഇവിടെ വന്നതിൽ, നിങ്ങൾ എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ. ഫസ്റ്റ് ഓഫ് ഓൾ, ഏഷ്യാനെറ്റ് എൻ്റെ സ്വന്തം ചാനലാണ്, പിന്നെ നമ്മുടെ സ്വന്തം ചാനലാണ്, പിന്നെ ഇന്ന് പുതിയ ഒരു ഒരു സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത്, ഡിന്നർ ടോക്ക്. അപ്പോ നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഡിന്നറൊക്കെ കഴിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് എന്റെ കൂടെ ഡിന്നർ കഴിക്കാനായിട്ട് ഒരു ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ആളെ കുറിച്ച് പറയണമെങ്കിൽ ഇപ്പോ മലയാളത്തില് ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന ഒരു ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു സുന്ദരനാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. മറ്റാരുമല്ല, നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം സൂഫി ദേവ്. ദേവ്, വെൽക്കം, വെൽക്കം ടു ഡിന്നർ ടോക്ക്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ആൻഡ് ഇങ്ങനെ ഒരു ന്യൂസ് നമ്മുടെ അൽഹംദുലില്ല പാട്ടിലൂടെ ഒരു വെൽക്കം തന്നതിന് ഒരു ബിഗ് താങ്ക്സ് ടു അമൃത. ദേവ്, എന്തെല്ലാമുണ്ട് വിശേഷങ്ങൾ? വിശേഷം സൂഫിയും സുജാതയും വളരെ നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് വിശേഷം. വളരെ നല്ല റെസ്പോൺസ്, കിട്ടുന്നു കൊറേ കോളുകൾ വരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി സിനിമ, അതിലെ പാട്ടുകള് എല്ലാം ഒരുപാട് എൻജോയ് ചെയ്യുന്നു എന്ന് കേൾക്കുന്നു. വലിയ സന്തോഷം. ഇവിടെ എന്താന്ന് വെച്ചുകഴിഞ്ഞാല്, ദേവിനെ കാണുമ്പോ ഇപ്പൊ എല്ലാവർക്കും ഒരു സൂഫി ഫീലാണ്. ആക്ച്വലി ഞങ്ങൾ എല്ലാവരും ദേവിനെ ഒരു സൂഫി ആയിട്ട് അങ്ങ് സ്ഥാപിച്ചു കഴിഞ്ഞു. ഇപ്പൊ വേറെ സൂഫി എന്ന് പറയുമ്പോ വേറെ ആരെയും വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല, ദേവിനെയാണ് മനസ്സിൽ വരുന്നത്. ദേവി എന്ന് പറഞ്ഞാലും ആർക്കും മനസ്സിലാവില്ല, സൂഫി എന്ന് പറഞ്ഞാലായിരുന്നു. വലിയൊരു ഭാഗ്യമാണ് ആക്ച്വലി, അങ്ങനെ ഒരു ആദ്യത്തെ സിനിമയിൽ ആദ്യത്തെ ഒരു ക്യാരക്ടർ എല്ലാവരിലേക്കും എത്തി. ആ പേര് പറയുമ്പോ എല്ലാരും എന്റെ മുഖം ഓർമ്മ വരുന്നു എന്ന് പറയുന്നത് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോ അതിനൊരു എന്താ പറയാ, ഒരു വലിയ താങ്ക്സ് വിജയ് സാറിനും പിന്നെ ഷാനാസ്കും നമ്മുടെ ഡയറക്ടർ, എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. ഞാനും താങ്ക്സ് പറയണം. എന്റെ കരിയറില് എനിക്ക് തോന്നുന്നു ഞാൻ പാടിയ പാട്ടുകളിൽ വെച്ചിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് അൽഹംദുലില്ല. അപ്പോ അതിലും ഫ്രൈഡേ ഫിലിം ഹൗസിനോടും വിജയ് ചേട്ടനോടും മ്യൂസിക് ഡയറക്ടറിനോടും സുദീപിനോടും ഡയറക്ടറിനോടും എല്ലാവരോടും ഞാനും താങ്ക്സ് പറയുന്നു. കൂട്ടത്തോടെ ഒരു താങ്ക്സ് ആക്കിക്കോളാം. കൂട്ടത്തോടെ എല്ലാവർക്കും ഒരു താങ്ക്സ്. ആക്ച്വലി ഈ സോങ് എന്ന് പറയുമ്പോൾ, അൽഹംദുലില്ല സോങ് എന്ന് പറയുമ്പോൾ, എനിക്ക് അതിന്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് തൊട്ട് കേൾക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിരുന്നു. ഷാനാസ്ക അതിന്റെ ഇനീഷ്യൽ സ്റ്റേജ് തൊട്ട് തന്നെ എനിക്ക് അയച്ചു തരുമായിരുന്നു. അപ്പൊ അങ്ങനെ കൊറേ കേട്ട് 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 ഈ പാട്ടിനോട് ഒരു വല്ലാത്തൊരു ഒരു ഇഷ്ടമാണ് ഈ അൽഹംദുലില്ല നമ്മുടെ പാട്ടിനോട്. ഇഷ്ടം എനിക്കറിയാം. കുറച്ചു മുമ്പ് നമ്മള് സുദീപും ദേവും കൂടെ അൽഹംദുലില്ല പാടുന്ന വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും എന്താ പറയാ, എനിക്ക് വായിൽ ദേവ് എന്ന് വരണില്ല, സൂഫി തന്നെ വരണു. ആ അപ്പൊ ഏതായാലും ദേവ് അൽഹംദുലില്ല പാടണം. കുറച്ച് കഴിഞ്ഞിട്ട് കൊറേ കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്, ദേവും കൂടെ ഒന്ന് വായിച്ചോളൂ കേട്ടോ. കൊറേ ക്വസ്റ്റ്യൻസ്, മൈൻഡ് ബ്ലോയിങ് പെർഫോമൻസ്, ഹായ് ദേവ്, സൂഫി സൂഫി, കൊറേ ഹാർട്ട്, കൊറേ ഉമ്മ, കൊറേ ഗേൾസ് ആണ് കൂടുതൽ ആക്ച്വലി മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ദേവിനോട് ചോദിക്കാനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്, എനിക്ക് തോന്നുന്നു
അധികം ദൈവിനെ കുറിച്ച് ഒന്നും അധികം ആർക്കും അറിയാൻ പാടില്ല. അപ്പൊ ഇന്ന് ഏഷ്യാനെറ്റിലൂടെയാണ് ദൈവിന്റെ കുറെ കാര്യങ്ങള്, ദൈവിന്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ അറിയാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആക്ച്വലി സ്പീക്കിംഗ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇൻഫാക്ട് എനിക്കും ഉള്ള കുറച്ച് ഡൗട്ട്സ് ആണിത്. അപ്പൊ ഞാനിന്ന് ഒന്നൊന്നായിട്ട് ഷൂട്ട് ചെയ്താലോ എന്ന് ആലോചിക്കാം. ഒരുപാട് വലിയൊരു പേജ് ആണ് കാണുന്നത്, അമൃത പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. ആദ്യമേ തന്നെ ദൈവന്റെ അടുത്ത് വേറൊരു കാര്യം ചോദിക്കാനുള്ളത് എന്ന് വെച്ചുകഴിഞ്ഞാല്, ഒരു ന്യൂ കമ്മർ എന്നുള്ള ഒരു സ്ഥിതിയിൽ നിൽക്കുമ്പോ ദൈവ് ഇന്നലെ വരെ, ഇന്നലെ ഇൻ ദ സെൻസ് ഇതിന്റെ റിലീസിന് തൊട്ട് മുമ്പ് വരെ ദൈവായിരുന്നു. റിലീസിന് ശേഷം ദൈവ് മൊത്തത്തിൽ സൂഫി ആയിട്ടും മാറി. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സൂഫി എന്നാണ് വയ വരണേന്ന്. അപ്പൊ ഹൗ ഡു യു, എന്താണ് ആ ഒരു ഫീലിംഗ്? അല്ല, ഞാൻ ഈ സിനിമയുടെ ആദ്യമായി സ്ക്രിപ്റ്റ് വായിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്ന ഒരു കാര്യം, ഈ സൂഫി എന്നുള്ള ക്യാരക്ടർ വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ട് ആ സിനിമയിലുണ്ട്. ആ ഒരു സ്ക്രിപ്റ്റ് വായിച്ചപ്പോ എനിക്ക് തോന്നി. അപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം, എന്തായാലും ഈ സിനിമ കണ്ടിറങ്ങുന്ന ആൾക്കാരുടെ മനസ്സിൽ ഈ ഒരു ക്യാരക്ടർ നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് എനിക്ക് ഫസ്റ്റ് ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ എനിക്ക് കിട്ടിയത്. അല്ലാതെ ടൈറ്റിൽ ആണോ അങ്ങനത്തെ വറീസ് എനിക്ക് അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല ആക്ച്വലി. പക്ഷെ ഈ ഒരു ക്യാരക്ടർ സൂഫി എന്നുള്ള ക്യാരക്ടർ ഈ സിനിമയുടെ ഒരു പ്രധാന ഭാഗമാണ്. ഈ സിനിമ ആരാണ് ചെയ്യുന്നതെങ്കിലും, ഇപ്പൊ ഞാനാണെങ്കിലും വരാണെങ്കിലും, ആ ക്യാരക്ടർ ഡെഫിനറ്റ്ലി കാണുന്ന ആൾക്കാരുടെ ഉള്ളിൽ നല്ലോണം നിൽക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ അതൊരു സത്യമായി തന്നെ വന്നു. ഇപ്പോ ഞാൻ പ്രതീക്ഷിച്ചതിലും മുകളിലാണ് ആൾക്കാര് ആ ഒരു ക്യാരക്ടറിനെ ആക്സെപ്റ്റ് ചെയ്തത്. അപ്പൊ അതൊരു വലിയൊരു സന്തോഷമാണ്. അപ്പോ ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് വരെ ദൈവ് എന്ന് പറയുന്ന ഒരു വ്യക്തി, വെരി നെക്സ്റ്റ് ഡേ തൊട്ട് സൂഫി എന്ന് പറയുമ്പോ എല്ലാവർക്കും അത്യാവശ്യം സൂഫി എന്ന് പറയുന്നത് ഒരു വലിയൊരു ഭാഗ്യമാണ്. ഒരു കുഞ്ഞി സന്തോഷം, ഒരു കൊച്ചു അഹങ്കാരം, കുറച്ച് പ്രൗഡ്നെസ് ഒക്കെ ഉള്ളില്. അല്ല, ഇതിലെ ഒരു പ്രൗഡ്, യെസ് ഡെഫിനറ്റ്ലി ഒരു പ്രൗഡാണ്. കാരണം ഒരു ഡെബ്യൂട്ടന്റ് എന്നുള്ള നിലയിൽ വലിയൊരു ബാനറിന്റെ കൂടെ ഒരു ബിഗ് സെറ്റ് ഓഫ് ആർട്ടിസ്റ്റ്, എല്ലാരും എന്നേക്കാൾ മച്ച് മച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, എന്റെ ഏജിന്റെ അത്ര എക്സ്പീരിയൻസിൽ ആർട്ടിസ്റ്റുകൾ വരെ എന്റെ കൂടെ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോ അതൊരു ഞാൻ എനിക്ക് ഓർമ്മയുണ്ട്, സിദ്ധിക്കാരോടെയും മമ്മക്കാരോടെ ഒക്കെ ചെയ്യുമ്പോൾ ഐ വാസ് കൈൻഡ് ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഓ ഇങ്ങനെ ഒരു മൊമെന്റ്. അത് എനിക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു സിനിമ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സിനിമയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ഒരു ഡ്രീം മൊമെന്റ് തന്നെയായിരുന്നു അത്. അപ്പോ അതൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി ഒരുപാട് സന്തോഷമാണ്, ഒരുപാട് ഹാപ്പിയാണ്, പിന്നെ എല്ലാം ഒരു ഭാഗ്യം. ബീങ് എന്താ പറയാ, ഈ സിനിമയുടെ ഒരു പാർട്ടായിട്ട് നിന്ന് നിലയ്ക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻസൈഡ് ദ മൂവി അറിയാം. അപ്പം ഒന്നര വർഷം മുമ്പാണ് ഇതിന്റെ ഓഡിഷൻസ് നടന്നല്ലേ ശരിക്കും? ഒന്നര വർഷം ടു വൺ ഇയർ ഓഫ് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നില്ലേ? അതിലും കൂടുതലായിരുന്നു. നമ്മളൊരു 2018 ഒരു ബിഗിനിങ്ങിലാണ് ഞാൻ ആക്ച്വലി ഇതിന്റെ ഓഡിഷൻ കോള് വരുന്നതും ഇതിന് അപ്ലൈ ചെയ്യുന്നതും. അപ്പോ അത് ആക്ച്വലി അതൊരു ഒരു 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 ഗ്രേറ്റ് മൊമെന്റ് ആണ്. കാരണം എനിക്കിങ്ങനെ ആക്ടിങ് ഭയങ്കര പാഷനറ്റ് ആയിട്ട് ഇരിക്കുകയാണ്, ചെയ്യണം ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹം. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടായി എനിക്ക് ഈ ഒരു ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ഈ ഓഡിഷൻ കോൾ എനിക്ക് പോസ്റ്റോ മറ്റോ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഞാനിത് കണ്ടപ്പോ അതിന്റെ റിക്വയർമെന്റ്സ് ഇങ്ങനെ, അതായത് ക്യാരക്ടറിന്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനത്തെ ആളെയാണ് നോക്കുന്നത്, ഹൈറ്റും ഒരു ഫിസീക്കിനെ പറ്റിയൊക്കെ കൊടുത്തപ്പോ ഏകദേശം ഞാനായിട്ട് മാച്ച് ആവുന്നുണ്ടെന്ന് തോന്നി. അപ്പോ എന്നാന്ന് ട്രൈ ചെയ്യാമെന്ന് തോന്നുമ്പോഴത്തേക്കും സെയിം കണ്ടന്റ്, സെയിം ഈ പറഞ്ഞ ഓഡിഷൻ കോള് എനിക്ക് എട്ടോ പത്തോ എന്റെ ഫ്രണ്ട്സ് അയച്ചു. അപ്പൊ മെസ്സേജ് സെയിം, അല്ല അതിൽ സൂഫി എന്നൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല, സിനിമയുടെ പേര് പോലും അതിലുണ്ടായിരുന്നില്ല. അപ്പൊ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ അടുത്ത സിനിമയിൽ ഒരു ക്യാരക്ടറിനെ നോക്കുന്ന അത്രയുണ്ടല്ലോ. പക്ഷെ ഇവർ കൊടുത്തിരുന്ന ക്രൈറ്റീരിയ ഞാനായിട്ട് മാച്ച് ആയിരുന്നു എന്ന് വായിച്ചവർക്ക് തോന്നിയെന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് സിനിമ ഇഷ്ടമാണ്, അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്ന് കുറച്ച് പേർക്ക് അറിയായിരുന്നു. അപ്പൊ അവരൊക്കെ എനിക്കിത് അയച്ചു. അപ്പൊ എനിക്കും തോന്നി എന്തായാലും ഇത് ട്രൈ ചെയ്യണം. അന്ന് രാത്രി തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഒരു വേണ്ടി ഒരു ബയോ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ എനിക്കറിയില്ല. അപ്പൊ അതിന്റെ ഫോർമാറ്റ് ഞാൻ ഗൂഗിളിൽ നോക്കി നോക്കി ഇങ്ങനെയാണ്, കുറച്ച് പിക്സ് ഒക്കെ വെക്കുന്നു, ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ കൊടുക്കുന്നു. ഒരു മിഡ് നൈറ്റ് ഒരു 12 ഒക്കെ ആയി തോന്നുന്നു ആ ദിവസം ഞാനിത് ഫ്രൈഡേയിലേക്ക് അയച്ചു. അങ്ങനെയാണ് ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഇത് പോയി എനിക്കറിയില്ല, ഇത് ഓൾറെഡി അവിടെ കിട്ടിയോ ഒന്നും അറിയില്ല. പക്ഷെ എന്തായാലും ഒന്ന് അയച്ചു. പക്ഷെ എന്തോ ഇങ്ങനെ മനസ്സ് പറഞ്ഞു എന്തായാലും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്യണം, കാരണം ഈ ക്യാരക്ടർ റിക്വയർമെന്റ്സ് ഒക്കെ ഒന്ന് മാച്ച് ആവണം, അറ്റ്ലീസ്റ്റ് വിജയ് സാറിനെ ഒന്ന് കാണാനൊന്ന് പറ്റണം എന്നൊരാഗ്രഹം ഇത് അയക്കുമ്പോഴായിരുന്നു. അത്രേ ഉണ്ടായിരുന്നു, സിനിമ ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ ഓഡിയൻസിനെ വിളിക്കാം അങ്ങനെ ഒന്നും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. പക്ഷെ ഈ ഒരു രണ്ടര, ശരിക്കും ഇപ്പൊ ഞാനാണ് ഇങ്ങനെ ഒരു ഓഡിഷനൊക്കെ കിട്ടി വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടര വർഷത്തിന്റെ ഗ്യാപ്പ് വരുമ്പോഴത്തേക്കും
ഇനി എന്നെ വിളിക്കൂല, ഇത് ഇത് നിന്നുപോയോ, അങ്ങനെയൊക്കെയുള്ള നാച്ചുറലി അതൊക്കെ പോയിട്ടില്ലേ? അങ്ങനെ ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി. അതെന്താന്ന് അറിയോ, കാരണം ഞാൻ ഈ പറഞ്ഞ ഓഡിഷൻ ഇപ്പോ ഈ ഞാൻ അയച്ചു, അത് കഴിഞ്ഞപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് റിപ്ലൈ വന്നു, ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഓഡിഷന് വരൂ എന്ന് പറഞ്ഞു. ഓഡിഷന് ചെല്ലുന്നു, അന്നാണ് ഞാൻ വിജയ് സാറിനെ കാണുന്നത്. അപ്പൊ വിജയ് സാറിനെ കണ്ടു. അപ്പൊ അതായിരുന്നു ആക്ച്വലി വിജയ് സാറിനെ കാണുക, ഈ ക്യാരക്ടർ മാച്ച് ആവുമോ നോക്കുക, അതൊക്കെ ആയിരുന്നു എന്റെ ആഗ്രഹം. സിനിമയിൽ വരാൻ പറ്റുമെന്നൊന്നും അപ്പൊ അത്ര പ്രതീക്ഷിച്ചിരുന്നില്ല, ഒരു ഒരു വിശ്വസിച്ചിരുന്നില്ല, പറ്റുമോ എന്ന് അറിയില്ലായിരുന്നു. അപ്പൊ സാറിനെ കണ്ടു, സാറ് പറഞ്ഞു നിങ്ങളുടെ ഏകദേശം ഈ ഒരു ഇത് തന്നെയാണ് ഡയറക്ടറും ഉദ്ദേശിക്കുന്നത്, ഈ ക്യാരക്ടറായിട്ട് മാച്ച് ആവുന്നത്. ഒന്ന് നമുക്ക് നെക്സ്റ്റ് വീക്ക് ഒരുപാട് പേര് ഒരു ഓഡിഷൻ, ടിപ്പിക്കൽ ഓഡിഷൻ ഉണ്ട്, അപ്പൊ അത് ക്യാമറ വെച്ചിട്ടാണ്, അപ്പൊ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തിരിച്ചിങ്ങോട്ട് വരുന്നു. പിന്നെ എനിക്ക് അറിയില്ല ഇത് നടക്കുമെന്ന് അറിയില്ല. പക്ഷെ നെക്സ്റ്റ് വീക്ക് പിന്നെയും ഈ പറയുന്ന സാറ് പറഞ്ഞ ഡേറ്റില് ഇത് പിന്നെയും സംഭവിക്കുകയാണ്. അന്ന് ഞാൻ നമ്മുടെ ഡയറക്ടർ ഷാനാസ്കെ കാണുന്നു. അപ്പൊ ആ ഒരു ഇൻസിഡന്റ്, അപ്പൊ ഷാനാസ്കെ കണ്ട ആ ഒരു മൊമെന്റ് ഷാനാസ്കെ ഇങ്ങനെ സംസാരിച്ചു, ബേസിക് എന്തൊക്കെയാണെന്ന് ചോദിച്ചു. എന്റെ അടുത്ത് സൂഫിയാണ്, അങ്ങനെ ഒന്നും പറഞ്ഞില്ല. എന്റെ അടുത്ത് പറഞ്ഞു ഒരു രണ്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ചോദിച്ചു. അമ്മ ഒന്നും ചെയ്തിട്ടില്ല, കോൺഫിഡന്റ് ആണോ ചോദിച്ചു. ആ അതെ എന്നും പറഞ്ഞു. എന്റെ അടുത്ത് ഒരു രണ്ട് സീൻ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. സീൻ പറഞ്ഞു തന്നു, ഞാനത് ചെയ്തു. ചെയ്തു കഴിഞ്ഞപ്പോ അത് അവിടെ കഴിഞ്ഞു, ഞാനിങ്ങോട്ട് തിരിച്ചു പോന്നു. അപ്പോഴും ഇത് നമുക്ക് അറിയില്ല അത് വരുമോ കിട്ടുമോ, കാരണം ഞാൻ ഇതുവരെ വേറെ ഓഡീഷനൊന്നും അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഓഡീഷനെ പറ്റി ഒരു ധാരണയൊന്നും ഇല്ല. അപ്പൊ ഓഡീഷന് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഓഡീഷൻ എങ്ങനെയാണ്, ഈ പ്രോസസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊന്നും അറിയാം എന്നുള്ള ഒരു ആഗ്രഹത്തിലാ വരുന്നത്. എന്നിട്ട് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പിന്നെ എനിക്കൊരു കോള് വന്നു, ഈ കഥ ഒന്ന് കേൾക്കാം, ഷാനാസ്കെ വിളിച്ചു. അങ്ങനെ ഞാൻ ഷാനാസ്കെ മീറ്റ് ചെയ്യാൻ പിന്നെയും കൊച്ചിയിൽ വന്നു. കഥ എന്നോട് പറഞ്ഞു, ഇത് നമ്മുടെ സിനിമയുടെ പേര് സൂഫിയും സുജാത എന്നാണ്. അപ്പോ എന്നിട്ട് ഈ കഥ എനിക്ക് പറഞ്ഞു തന്നു. അപ്പൊ ഇതിലേക്ക് സൂഫി ആയിട്ടാണ് ഉള്ള ഓഡിഷൻ ആയിരുന്നു ഇപ്പൊ നടന്നത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, എന്റെ മനസ്സിലുള്ള ഒരു സൂഫിയുടെ ഒരു 90% കാര്യങ്ങള് ഫിസിക്കലി യു ആർ ഫിറ്റ് ഇൻ ടു ദാറ്റ് എന്ന് എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഹാപ്പി ആയി. പിന്നെ എനിക്ക് തോന്നി ഓക്കെ ഇങ്ങനെയായിരിക്കും ഈ സിനിമയുടെ ഒരു പ്രോസസ്. പക്ഷെ എപ്പോഴും ആരൊക്കെയോ പറഞ്ഞു തരേണ്ട സിനിമയാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഒരു ലക്കിന്റെ ഒരു ഫാക്ടറൊക്കെ ഉണ്ട്. അപ്പോ നമുക്കൊന്നും എപ്പോഴാണ് സംഭവിക്കുക എന്നോ അല്ലെങ്കിൽ എന്നാണ് ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് ഇതൊക്കെ ഒത്തു വരുമ്പോൾ മാത്രമേ ഒരു സിനിമ സംഭവിക്കുള്ളൂ. അപ്പോൾ ഞാനൊരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ പോലെ ഒരു കൃത്യസമയത്ത് പറഞ്ഞാൽ അങ്ങനെ കൃത്യമായി തുടങ്ങാൻ പറ്റിക്കോളുന്നില്ല ഈ സിനിമ എന്ന് പറയുന്ന ഒരു കാര്യം. ഞാൻ ഒരുപാട് പേര് ഇൻവോൾവ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു താടി മുടിയൊക്കെ കുറച്ച് വളർത്തണം. അപ്പം ഞാനന്ന് ഷോർട്ട് ഹെയർ ആയിരുന്നു, വളരെ ഷോർട്ട് ഹെയർ ആയിരുന്നു, പിന്നെ സ്റ്റബിൾസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഒന്ന് വളർത്തണം കാരണം ഈ ക്യാരക്ടർ ആവാനായിട്ട് എന്നൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഓക്കെ ഫൈൻ, ഭയങ്കര ഹാപ്പിയായി പോയി. അപ്പൊ രണ്ടു മാസം കഴിഞ്ഞിട്ടൊക്കെ നടക്കും, അതെ അതെ. അപ്പൊ തോന്നി ഓക്കെ നടക്കാൻ പോകുന്നില്ല. അപ്പൊ അപ്പൊ തന്നെ വിചാരിച്ചു ആരോടും ഞാനിത് എന്തായാലും പറയുന്നില്ല ഇപ്പൊ തൽക്കാലത്തേക്ക്, എന്തായാലും സിനിമയൊക്കെ ഒന്ന് ആയിട്ട് ഷൂട്ടിങ് തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പൊക്കെ ഒന്ന് പറയാം, അപ്പോ ലീവിന്റെ കാര്യമൊക്കെ അപ്പൊ ആലോചിക്കാം എന്നുള്ളൊരു പ്ലാനൊക്കെ ആയിരുന്നു. പക്ഷേ ഈ രണ്ടു മാസം പതുക്കെ ഇങ്ങനെ നീളേണ്ടി വന്നു, കാരണം അത് വേറെ ഒന്നുമല്ല ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകളുടെ ഡേറ്റും സുജാത എന്നുള്ള ക്യാരക്ടറിലേക്ക് വരാനെടുത്ത സമയമൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിരുന്നു. പിന്നെ ഇനീഷ്യലി ഭയങ്കര നമ്മള് ഭയങ്കര നാളെ നാളെ എന്നുള്ള രീതിയിൽ ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും, പിന്നെ നമ്മുടെ ലുക്കൊക്കെ മാറി തുടങ്ങാണല്ലോ, ഹെയർ ഒക്കെ വളരുന്നു, താടിയൊക്കെ വളരുന്നു. പക്ഷെ നടക്കുന്നില്ല, അതെ അതെ അതെ. ഇനി വിളിച്ചു, അതെ. ഞാനിപ്പോ ഷാനാസ്കെ ആയിട്ട് സ്ഥിരമായിട്ട് സംസാരിക്കും, വിജയ് സാറായിട്ട് ഇടയ്ക്ക് ഞാൻ മെസ്സേജ് അയക്കും. അപ്പോ പ്രൊജക്ടേഴ്സ് ഓൺ ആണ്, പക്ഷെ നമുക്ക് വേണ്ട ബാക്കിയുള്ള ഒരാള് മാത്രമല്ല ഒരു സിനിമയിൽ, വേറെ ഒരുപാട് ഭാഗമുണ്ടല്ലോ. അപ്പൊ എല്ലാരും കൂടി വരട്ടെ, നമ്മൾ ചെയ്യും, എന്തായാലും പ്രൊജക്ട് ഓൺ ആണ് എന്ന് തന്നെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇരുന്നു. പക്ഷെ ഇടയ്ക്ക് ഡെഫിനറ്റ്ലി അമൃത ചോദിച്ച പോലെ ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റഡ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കണ്ണാടിയിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ താടിയും മുടിയൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു കട്ട് ചെയ്യരുത്, വളരെ ഇങ്ങനെ റോ ആയിട്ട് അങ്ങോട്ട് വളർന്നോട്ടെ, ഒന്നും ഷേപ്പ് ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നെ തന്നെ നോക്കുമ്പോ ഓ ഇത് എന്താണ്, ഇത് നടക്കുവോ? എന്നിട്ട് ഞാൻ ഇടയ്ക്ക് ഷാനാസ്കെ വിളിക്കും, ഷാനാസ്കെ നമ്മുടെ ഇത് അപ്പൊ നടക്കും, നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്ന്. പിന്നെ ഷാനാസ്കെ എപ്പോഴും ഭയങ്കര കൂളായിട്ട് ആണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ ചിലപ്പോൾ ഭയങ്കര ഡിസപ്പോയിന്റ് ആയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ഒരിക്കൽ എനിക്ക് തോന്നുന്നു ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ വിജയ് സാറിനെ കാണാനായിട്ട് ഫ്രൈഡേ ഫിലിം ഹൗസിൽ വന്ന സമയത്ത് ഞാൻ സാറിനടുത്ത് എനിക്ക് സാറിന് മനസ്സിലായി ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ്, ഇങ്ങനെ ഒരു ഒരു എഡ്ജിലാണ് ഇങ്ങനെ നിൽക്കുന്നത്, വേണോ വേണ്ടി എന്നൊക്കെയുള്ള ഒരു ഇതിലെത്തി. അപ്പൊ സാറ് പറഞ്ഞു സി ഒരു ഒരു ലൈഫിലെ സക്സസ് എപ്പോഴും വെൻ യു ഹാവ് ദ പേഷ്യൻസ് ദാറ്റ് ഇസ് എ ക്യൂർ സക്സസ്. സോ അതെപ്പോഴും ആലോചിക്കാം, നിങ്ങൾ സമയം എടുത്ത് കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അതിന് സമയം കൊടുക്കുക, അത് സംഭവിക്കും. ഈ സിനിമ എന്ന് പറയുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ എന്നെ പോലെ തന്നെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു ഒരു മേഖലയാണ് ഒരുപാട് പേര്. അപ്പോ നമുക്ക് ഭാഗ്യങ്ങൾ വരും, അപ്പൊ അതിന് വേണ്ടി ഡെഫിനറ്റ്ലി പേഷ്യന്റ് ആയിരിക്കണം. അപ്പൊ എന്തായാലും അതിനൊരു ഒരു റിസൾട്ട് ഉണ്ടാവും. ഈ സൂഫിയുടെ ഈ ഹോൾ ഇത് വരുമ്പോഴത്തേക്കും
നമ്മള് കമന്റ്സ് മിസ് ചെയ്തിട്ട് ഒരുപാട് പേര് നല്ല നല്ല കമന്റ്സ് സൂഫി 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 എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഒന്ന് റീഡ് ചെയ്ത് പോണോ കേട്ടോ, വിട്ടോ വേണ്ട. അപ്പം അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചേ ഈ ഡിസപ്പോയിന്റ്മെന്റ് ഫാക്ടേഴ്സിനെ കുറിച്ച് സംസാരിച്ചപ്പോഴേ, തുടങ്ങുന്നതിന് മുമ്പ് സങ്കടം, തുടങ്ങാൻ അതായത് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഡിസപ്പോയിന്റ്മെന്റ് ആയി, പിന്നെ പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴും ഒരു സങ്കടം, ഇത് തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പോകുന്നില്ല ആക്ച്വലി നിന്നിട്ട്. പക്ഷേ എല്ലാം കഴിഞ്ഞ അവസാനം ഐ തിങ്ക് യു ആർ ദ മോസ്റ്റ് ലക്കിയസ്റ്റ് ഫിലിം ആക്ടർ റൈറ്റ് നൗ, ബിക്കോസ് ആദ്യത്തെ പടം ഹിസ്റ്ററിയുടെ ഭാഗമാവാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഒരു നടൻ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ആമസോൺ കാണുന്ന എല്ലാ ലാംഗ്വേജിലുള്ള ആളുകളും മലയാളത്തിലെ ആദ്യത്തെ ആ സിനിമയിലെ ആക്ടർ എന്ന് പറയുന്നത് ദാറ്റ്സ് ദ മോസ്റ്റ് ലക്കിയസ്റ്റ് തിങ് യു ഗോട്ട് അല്ലേ. അതെ, അതൊരു വലിയ ഭാഗ്യമാണ്, കറക്റ്റ് ആണ്. ഇപ്പൊ അമൃത പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഇപ്പോ പറഞ്ഞൊരു എംഫസൈസ് ചെയ്ത് പറഞ്ഞൊരു കാര്യം, മലയാളം മാത്രമല്ല ബാക്കിയുള്ള ലാംഗ്വേജിലും ഈ ആമസോൺ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ കാണുന്നു. കറക്റ്റ് ആണ്, കാരണം എന്റെ കൊളീഗ്സ് ഒരുപാട് പേര് നോർത്ത് ഇന്ത്യൻസ് ആണ്. അവര് ഈ സിനിമ കണ്ടു, എനിക്ക് തോന്നുന്നില്ല സാധാരണ ഇതിപ്പോ സിനിമ നോർമലി വരികയാണെങ്കിൽ അവർക്കൊന്നും കാണാൻ പെട്ടെന്ന് പറ്റില്ല. കാരണം തിരിച്ച് ഇനി നമ്മുടെ എവിടെയാണ് ബാംഗ്ലൂരോ ഡൽഹിയോ ഒക്കെ ഉള്ള സ്ഥലത്ത് വരുമ്പോഴായിരിക്കും അവർക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഇത് വേറെ ഒരു മീഡിയ കൂടെ വരുമ്പോഴായിരിക്കും അവർക്ക് കാണാൻ പറ്റുക. ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഡേ ഫസ്റ്റ് സ്ട്രീമിൽ കണ്ട മലയാളികൾ അല്ലാത്ത ഒരുപാട് ഒറ്റയടിക്ക് ഒന്നിച്ച്. ആക്ച്വലി എന്റെ ഫ്രണ്ട്സിന്റെ ഫാമിലി ഒക്കെ അവര് പറയുന്നത് അപ്പുപ്പന്മാരും അമ്മൂമ്മമാരും വരെ ആമസോൺ ഒന്ന് ശരിയാക്കി തവരെ എനിക്ക് സൂഫി കാണാനാണെന്ന്. അതെ അതെ, കാരണം കുറച്ച് നേരത്തെ ഇപ്പൊ എന്റെ ഇങ്ങനെ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് കറക്റ്റ് ചെയ്യുക, എങ്ങനെയാണ് അതിലേക്ക് ലോഗിൻ ചെയ്യുക, എങ്ങനെയാണ് കാർഡ് വെക്കേണ്ടത്. ഇത് ഞാൻ തന്നെ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തു, കാരണം ഒരുപാട് പേർക്ക് അറിയില്ല അവർക്ക് ഈ സിനിമ കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട്. അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര ഒരു എന്താ പറയാ ഹാപ്പിയസ്റ്റ് മൊമെന്റ് തന്നെയാണ്. പക്ഷെ എന്നാലും തിയേറ്റർ മിസ് ചെയ്യുന്നുണ്ട്, അതും വരാതിരിക്കുന്നില്ല. തിയേറ്ററിലെ ഒരു എക്സ്പീരിയൻസ് ആക്ച്വലി മിസ് ചെയ്യുന്നുണ്ട് കുറേ പേര്. അതെ അതെ, ട്രെയിലറിന്റെ കഥയിൽ ഉണ്ടായിരുന്നു ഇതൊന്ന് തിയേറ്ററിൽ കണ്ടിരുന്നു. നമുക്ക് കുറച്ച് കമന്റ്സ് വായിക്കാം. പിന്നെ യുവർ ഐസ് ആർ സോ എക്സ്പ്രസീവ് ആൻഡ് യുവർ സ്മൈൽ ഇസ് ഹാർട്ട് ഹാർട്ട്, യുവർ സ്ക്രീൻ പ്രസൻസ് ഇസ് സോ ഗുഡ്. പിന്നെ സിനിമ ഞാൻ കണ്ടു സൂപ്പർ, ഞാനും കുടുംബം, അങ്ങനെ കൊറേ 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 ഒന്ന് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. കൊറേ പേര് സന്തോഷ്, ബാബു, അബി, നിഖിൽ, പിന്നെ അമീന, നിഖിൽ സോമരാജ്, ഫൈസൽ, എല്ലാവരും ഭയങ്കര പോസിറ്റീവ് അടിപൊളി കമന്റ്സ് ആണ് ഇതിന്. മിഥുൽ മോഹൻ, അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് പേര് നല്ല നല്ല കമന്റ്സ് അയച്ചിട്ടുണ്ട്. അത് നേരത്തെ നേരത്തെ പറഞ്ഞു സൂഫി ഓക്കെ, നേരത്തെ പറഞ്ഞു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു, അപ്പൊ താടിയും മുടിയും വളർത്തിക്കൊണ്ടൊക്കെ പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടാവില്ലേ. അതെ അതെ, അത് അതൊരു അതെ, അത് ഇനീഷ്യലി ഇപ്പോ അറിയാലോ ഒരു ഒരു എം എൻ സിയിൽ എന്ന് പറയുമ്പോ അവിടുത്തെ ഒരു ബേസിക് ഒരു റൂൾസ് ഉണ്ട്, വെൽ ഗ്രൂംഡ് ആയിരിക്കുക എന്നുള്ള ഒരു ഇത്. അപ്പൊ ഞാനും ഏകദേശം അത്രയും വെൽ ഗ്രൂംഡ് അല്ലെങ്കിലും, ബട്ട് ഐ വാസ് ഡീസന്റ് അങ്ങനെ ആയിട്ട് ഗ്രൂം ചെയ്ത് നടന്നിരുന്ന ഒരാളാണ്. അതെ അതെ അതെ, കാരണം പ്രത്യേകിച്ച് എന്റെ ഒരു കോർപ്പറേറ്റ് ഓഫീസ് ആയതുകൊണ്ടും നമ്മുടെ എല്ലാ എ വി പിസ് ആണെങ്കിലും വി പി ആണെങ്കിലും ഈവൻ സിഇഒ വരെ ഇരിക്കുന്ന നമ്മുടെ ഓഫീസിലാണ്. അപ്പൊ അറിയാം, അപ്പൊ അവിടുത്തെ ഒരു കൾച്ചർ ഏകദേശം ഒന്ന് ഊഹിക്കാമല്ലോ. അപ്പൊ അവിടെ എല്ലാരും വെൽ ഗ്രൂംഡ് ആയിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പൊ ബട്ട് സ്റ്റിൽ ഞാൻ കുറച്ചൊക്കെ താടി വയ്ക്കുന്ന ഒരു ഇതായിരുന്നു. പക്ഷെ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു താടി അല്ല, ഇതിലും കുറച്ചൊരു കൂടുതലായിരുന്നു സിനിമയിൽ. പിന്നെ വളരെ ഇത്രയും ലെങ്ത്തിൽ ഒരു മുടിയൊക്കെ വരുമ്പോ തന്നെ ഇവർക്ക് ഞാനൊരു ഏലിയൻ നടക്കുന്ന മാതിരിയാണ് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഡൽഹിയിൽ നിന്നൊക്കെ ഉള്ള വേറെ അവിടെ ഉള്ള ഓഫീസിൽ ആൾക്കാർ വരുമ്പോ എന്നെ ഒന്ന് എല്ലാരും ഒന്ന് രണ്ടാമതും നോക്കുമായിരുന്നു, ഇവൻ ഇവൻ ഇവിടെ വഴി തെറ്റി വന്നതാണോ. മിഥുൻ മോഹൻ ചോദിച്ചു, ദ മോമെന്റ് യു വർ കോൾഡ് ടു പ്ലേ ദ ടൈറ്റിൽ ക്യാരക്ടർ ഹൗ വാസ് ദാറ്റ്? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ ബാബു നമ്പൂതിരി പറഞ്ഞിട്ട് ശരിയാണ്, ഈ സിനിമ തിയേറ്ററിൽ വരേണ്ടതാണ്. പിന്നെ പ്രതീഷ് പ്രഭാകരൻ പറഞ്ഞിട്ടുണ്ട് ഷാനവാസ് പൊളിച്ചു മുത്തേ, ഞങ്ങളുടെ നാട്ടുകാരാണ്, അപ്പൊ ഷാനവാസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര രസമായിരിക്കും. പിന്നെ പിന്നെ അമൃത യുവസം, താങ്ക് യു ഫൈസൽ, താങ്ക് യു സോ മച്ച്. അതിന്റെ പാട്ടിനെ പറ്റി കൊറേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആരത്തി ചോദിച്ചിട്ടുണ്ട് ഹലോ ടെൽ ടെൽ അസ് അബൌട്ട് യുവർ ഫാമിലി എന്ന്. പിന്നെ അമൃത ചേച്ചി സൂപ്പർ വോയിസ്, ഞാനും കുറച്ച് കമന്റ്സ് വായിക്കട്ടെ, അല്ലെങ്കിൽ ആൾക്കാർ ഞാനൊന്നും വായിക്കില്ല, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മൂർത്തി, പ്ലീസ് കീപ്പിംഗ് ദിസ് ഡിവൈൻ സ്മൈൽ, ഓക്കെ, പൊളി സോങ് ആണ്,
വൈഷ്ണ. ഓക്കെ, ജെറി. ഹായ് ചേച്ചി, സൂപ്പർ സിംഗിങ്. ഓ, അമൃതയുടെ നമ്മുടെ അൽഹംദില്ല പാട്ട് ഒരുപാട് ആളുകളിലേക്ക് എത്തി എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. അയ്യോ, ഭയങ്കര ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതില് ഒരു മെയിൻ റീസൺ സൂഫി തന്നെയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കാൻ നമുക്ക് എന്തായാലും പക്ഷെ ഉള്ള കാര്യമാണ്. അല്ല, എനിക്ക് ഇനീഷ്യലി അല്ലോ, എനിക്ക് ആ സോങ്ങിനോട് മേ ബി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, തുടങ്ങിയപ്പോ പറഞ്ഞ പോലെ, ആ സോങ് ഫ്രം ദ സ്ക്രാച്ച് ആദ്യം തുടക്കം തൊട്ട് തന്നെ കേട്ട് ഭയങ്കര അഡിക്ഷനായി. മാത്രമല്ല, ഞാൻ ഈ സോങ് ഒരുക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ സിനിമയ്ക്ക് റിലീസാണതിന് മുമ്പ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഷാനവാസ് കഴിച്ചു തന്നിരുന്നു. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു കൊളീഗ്, പുള്ളി പട്നയിൽ നിന്നാണ്, ബീഹാറിൽ നിന്നാണ്. പുള്ളിക്ക് മലയാളം ഒന്നും മനസ്സിലാവില്ല. പക്ഷെ ഞാൻ ഈ സോങ് ജസ്റ്റ് കേൾപ്പിച്ചപ്പോ എന്നോട് പറഞ്ഞു, ഇങ്ങനെ എന്റെ കൈ കാണിച്ചു തന്നു, കൈ ഇങ്ങനെ കാണിച്ചു തന്നു, സീ ദ ഗൂസ് ബംസ് വന്നു. അത്രയും ഒരു ഇമ്പാക്ട് ആണ് ഈ സിനിമയ്ക്ക്. എനിക്ക് പറഞ്ഞു, എനിക്ക് അൽഹംദുലില്ല എന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് അതിൽ മനസ്സിലായില്ല. പക്ഷെ സ്റ്റിൽ അതിന് ഭയങ്കര പവർഫുൾ ആണ്. പാട്ട് ഫസ്റ്റ് വിജയ് ചേട്ടൻ ഇങ്ങനെ കേൾപ്പിച്ചിട്ട് നീ ഒന്ന് കേട്ടു ഇങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞപ്പം ഇതേ ഫീലിംഗ് ആയിരുന്നു എനിക്കും ഉണ്ടായത്. എനിക്ക് ലിറ്ററലി ഗൂസ് ബംസ് ആയിരുന്നു ഈ ഈ ഒരു പാട്ട് കേട്ടപ്പോ ആദ്യമായിട്ട്. കാരണം നമ്മുടെ ഈ വാതിക്കൽ വെള്ളരിപ്പാവ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. പക്ഷെ അതൊരു ടിപ്പിക്കൽ റൊമാൻറ്റിക്കും റൊമാൻറ്റിക് സോങ്ങും, പക്ഷെ ഇത് വേറൊരു ഫീലും. രണ്ടും രണ്ട് നല്ല സോങ്ങുകളാണ്. പക്ഷെ ആ ഒരു സാറ്, അതെ, നമ്മൾ പറയേണ്ട കാര്യമില്ല സാറ്, ഓൾറെഡി മാജിക് ഇട്ട് കഴിഞ്ഞു. അതെ അതെ അതെ. കാരണം പ്രത്യേകിച്ച് നമ്മുടെ ലൊക്കേഷനില് കമന്റ്സ് വരുന്നുണ്ടല്ലോ. ദേവ് ചേട്ടാ, റിയലി ഓസം യുവർ ആക്ടിങ്. അത് ധനം ഹരിദാസ് പറഞ്ഞിട്ട്, അനഘാദാസ് പറഞ്ഞിട്ട്, ദേവ് യുവർ സിംഗിങ് വാസ് ഓൾസോ ഓസം. ആഹാ, അപ്പൊ സിംഗിങ് ചെയ്യണോ കേട്ടോ. അമൃത, യുവർ സോങ് ഫ്രം ദി മൂവി ഹാസ് ടേൺ ഔട്ട് ടു ബി സ്ലോ പോയ്സൺ. അച്ചോ, ദാറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ കമന്റ് മിഥുൻ. താങ്ക് യു മിഥുൻ. പിന്നെ വാങ്കുവിളി നോ വേർഡ്സ് എന്ന് ജ്യോതി പറഞ്ഞിട്ടുണ്ട്. ഞാനല്ല അത് ചെയ്തത്, അത് പറയട്ടെ. ഒരുപാട് പേര് ചോദിച്ചു ഞാനാണോ ആ ബാങ്ക് വിളിച്ചത്. ഞാനല്ല, അത് സിയാൻ എന്ന് പറഞ്ഞ വേറൊരാളാണ്. എന്റെ ശബ്ദമല്ല, അതൊരു അമേസിംഗ് ബാങ്കാണ്. കാരണം ബാങ്കും എനിക്ക് ഇതുപോലെ, ബാങ്കും ഷാനാസ്ക്ക് എനിക്ക് നമ്മുടെ മൂവി തുടങ്ങും കുറച്ച് മുമ്പ് എനിക്ക് അയച്ചു തന്നു. കാരണം ആ ഒരു ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം എൻ്റെ അടുത്ത് ഷാനാസ്ക്ക് നമ്മൾ സിനിമ തുടങ്ങിയിരുന്ന മുമ്പ് സ്ക്രിപ്റ്റ് വായിച്ച് സ്ക്രിപ്റ്റ് പറഞ്ഞു തന്നു പറഞ്ഞിരുന്നു എന്നോട്. ബാങ്ക് ഒരു ക്യാരക്ടറാണ് സിനിമയില്, അല്ലാതെ അതൊരു ഒരു 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 പ്രേയറിന് പ്രേയറിലെന്നൊരുപരി കൃത്യമായിട്ട് അതിനൊരു സിഗ്നിഫിക്കൻസ് നമ്മുടെ സിനിമയിലുണ്ട്. അപ്പൊ അതൊരു ഒരു ക്യാരക്ടർ തന്നെയാണ്. അപ്പൊ ആ ക്യാരക്ടറിന് ലൈഫ് കൊടുക്കുന്നത് സൂഫിയാണ്. അപ്പൊ സൂഫി ആ ബാങ്കിനെ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ വെൻ യു ഡു ദാറ്റ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഈ ബാങ്ക് എനിക്ക് അയച്ച് അതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ലേണിംഗ് അല്ലെങ്കിൽ അറബിക്കിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഒരു സ്റ്റഡി ഒക്കെ. ആ കാരണം ഞാൻ ഈ ബാങ്ക് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിത് അയച്ചു തന്നല്ലോ. അപ്പൊ ഞാൻ ഒരുപാട് മേ ബി ഒരു ഒരു 1000 പ്രാവശ്യമെങ്കിലും ഞാൻ ഈ ബാങ്ക് കേട്ടിട്ടുണ്ട്. പലപ്പോഴായിട്ട് കേട്ടുകൊണ്ടേ ഇരിക്കുന്നു. കാരണം ആ ലിപ്സിങ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ അത് ആൾക്കാർക്ക്, അത് ചിലപ്പോൾ ഞാൻ സൂഫി അല്ലാതെ വേറൊരാൾ ചെയ്യുന്ന ഫീല് വന്നേക്കാം. പക്ഷെ സൂഫിയുടെ ബാങ്ക് ആണല്ലോ കേട്ടിട്ടാണല്ലോ സുജാതയ്ക്ക് കൂടുതൽ അട്രാക്ഷൻ വരുന്നത്. പിന്നെ ആ നാട്ടിലെ എല്ലാവരും സൂഫിയുടെ ബാങ്കിനോട് വളരെ അട്രാക്റ്റഡ് ആണ്. അപ്പൊ അത് സൂഫിയിൽ നിന്ന് തന്നെ വരുന്ന ആവണം എന്ന് ഷാനാസ്കി വളരെ നിർബന്ധം ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ബാങ്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അത് സൂഫി അല്ല ചെയ്തെന്ന് നമുക്ക് ആർക്കും തോന്നില്ല. അങ്ങനെ കുറെ കമന്റ്സ് വന്നിട്ടുണ്ട്. ദേവ് ചേട്ടാ ഞങ്ങളോട് സംസാരിക്കേ മാത്രം സംസാരിക്കല്ലേ, അപ്പൊ ആവണിയോടും സംസാരിക്കുന്നുണ്ട്. പിന്നെ കൃപാമൂർത്തി, ക്യാൻ ഐ ഹാവ് ദാറ്റ് സോങ്? ഡെഫിനറ്റ്ലി നമുക്ക് ആ പാട്ട് പാടാം. സൂഫിയാണ് ഞാൻ പാടുന്നുണ്ട് കേട്ടോ, ഞാൻ ഓൾറെഡി പാടി. ദേവ് വൺ സോങ് പ്ലീസ്. മൂവി മൊത്തം ദേവന്റെ സൗണ്ട് ആണോ? ദേവ് അല്ലേ? അതെ അതെ, ഞാനാണ് ഡബ് ചെയ്തിരിക്കുന്നത്. എന്റെ ശബ്ദം തന്നെയാണ്. ഒരുപാട് പേർക്ക് സംശയമുണ്ട്, ഒരുപാട് പേര് ചോദിച്ചു. ബാബു നമ്പൂതിരി ആണ് അത് ചോദിച്ചിരിക്കുന്നത്. പ്രിയങ്ക, അഡിക്റ്റഡ് ടു അൽഹംദുലില്ലാ സോങ്. ഒരു കാര്യം ചെയ്യൂ, ദേവന്റെ വായിക്കൂ, അവർക്ക് അതാണ് ആഗ്രഹം. ഫൈസൽ മണാലത്ത് ചോദിക്കുന്ന രണ്ടുപേരും രണ്ടുപേരും പാടാമോ ഒരു മിനിറ്റ്? ഞാൻ ആദ്യം പറഞ്ഞോട്ടെ, നമ്മുടെ അൽഹംദുലില്ലയുടെ മ്യൂസിക് ഡയറക്ടർ സുദീപേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ കൊണ്ട് ആ പാട്ട് പാടിച്ചിരുന്നത്. ഞാനൊരു സിംഗർ ഒന്നുമല്ല, പക്ഷെ പാട്ടിനോടുള്ള ഒരു വളരെ ആ പാട്ടിനോടുള്ള വളരെ ഇഷ്ടം കൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചത്. നിങ്ങൾ കണ്ട വീഡിയോയില് അത് ഷൂട്ട് ചെയ്തിരിക്കുന്ന കൃത്യമായിട്ട് ആ പാടുന്ന സമയത്തല്ല, അതുകൊണ്ടാണ് ഞാൻ അത്ര ആക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ പാടുമ്പോ ഒരു വടിയും പിടിച്ച സുദീപേട്ടൻ അടുത്ത് നിന്ന് തല്ലി തല്ലി പാടിച്ചിരിക്കുന്ന പാട്ടാണ്. അപ്പൊ അത് എത്ര ഈസി ആയിട്ട് എനിക്ക് പറ്റുമെന്നറിയില്ല.
പാട്ടിലേക്ക് പോവാം. എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ദൈവന്റെ അടുത്ത്. എല്ലാവർക്കും അൽഹംദുലില്ല തന്നെയാണോ പാടേണ്ടത്? അതല്ലേ നല്ലത്? വളരെ. അപ്പോ ഞാനെന്നാ കുറച്ച് പാടാം. അമൃത എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും, കാരണം അറിയാലോ റെക്കോർഡ് ചെയ്തിൽ കുറെ ടെക്നിക്കൽ സപ്പോർട്ടോട് കൂടി പാടിയതാണ്. ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്തിരുന്ന് പാടുമ്പോൾ പ്രാണൻ ഈ ജന്മസൂനം നീ തന്നദാനം. അതെന്ന് തോന്നുന്നു. അയ്യോ എനിക്ക് അത്ര അറിയുള്ളൂ. ഞാൻ നന്നായി പാടിനി. അതിന് ബിഗ് താങ്ക്സ് സുദീപേട്ടനാണ്. അല്ലെ, എനിക്കും ഇങ്ങനെ ഒരു എന്താ പറയാ, സുദീപ് എന്റെ അടുത്ത് കാണിച്ചൊരു വിശ്വാസം അതൊരു വലിയ ഫാക്ടറാണ്. ഫസ്റ്റ് ഡേ തുടങ്ങി എന്താ പറയാ, അമൃത ചെയ്യണം, അമൃത യു വിൽ ഡു എന്നുള്ളൊരു ഭയങ്കര വിശ്വാസത്തോടു കൂടിയാണ് ആൾ എന്റെ കയ്യില് പാട്ട് ഏൽപ്പിച്ചത്. അപ്പോ ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. പിന്നെ ഈ പാട്ടിന്റെ സമയത്ത് ഷാനവാസും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. സുജാതയ്ക്ക് ഇത് ബേസില് പാടണോ ഹൈല് പാടണോ? അപ്പോ സുദീപും ഒരുപാട് പ്രാവശ്യം ഇതിന്റെ പുറകിൽ ഒരു ഹാർഡ് വർക്ക് ഉണ്ട്. അപ്പം ഇന്ന് അതൊക്കെ പേ ചെയ്തു എന്നുള്ളൊരു സന്തോഷം. പിന്നെ താൻ മ്യൂസിഷ്യൻ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിപ്പോ കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അല്ല, ഒരിക്കലും മ്യൂസിഷ്യൻ അല്ല. ആക്ടിങ് കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം മ്യൂസിക് ആണ്. ഫൈസൽ അഗൈൻ ഗുഡ് സിംഗിങ്, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഒരുപാട് ആതിക കൈരി, ഓക്കെ, എടുക്കൻ, രജനി മേനോൻ, യു ആർ ടു ഗുഡ്, ഓക്കെ, താങ്ക് യു. ഫാമിലി ഞാൻ ബേസ്ഡ് ആക്ച്വലി തൃശ്ശൂരാണ്. തൃശ്ശൂര് ഇരിഞ്ഞാലക്കുടയാണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്നത്. പിന്നെ എന്റെ സ്കൂളിംഗ് എല്ലാം തൃശ്ശൂര് തന്നെയാണ്. പിന്നെ എന്താ പറയാ, ഒരു ഫാമിലിയില് ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല. എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഫസ്റ്റ് സിനിമ തന്നെ ഇങ്ങനെ, അതൊന്നും ഞാൻ ക്ലിയർ ചെയ്തോട്ടെ, ഫസ്റ്റ് സിനിമ തന്നെ ഇങ്ങനെ കിട്ടി ഇതൊക്കെ ഉണ്ടോ? അപ്പൊ അങ്ങനെ ഒന്നുമില്ല, ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. എല്ലാവരും സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലിയാണ്. പാരന്റ്സിന് എല്ലാവർക്കും സിനിമ ഇഷ്ടമാണ്. സിനിമ ഞങ്ങൾ കാണാറുണ്ട് സ്ഥിരമായിട്ട് തിയേറ്ററിൽ പോയിട്ട്. അപ്പോ എനിക്ക് പറയാനുള്ളത് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. അപ്പോ ധൈര്യമായി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്കും സിനിമയ്ക്കൊക്കെ വരാം. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല, അങ്ങനെ ഒരു പേടിയൊന്നും ആർക്കും വേണ്ട. അതിന്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ. നിങ്ങൾ ട്രൈ ചെയ്ത്? അല്ല, ഞാൻ ആക്ച്വലി കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് ബാംഗ്ലൂരാണ്. കാരണം ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൽ നിന്ന്. അപ്പൊ അത് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ നേരെ ബാംഗ്ലൂർ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് പോയി. അപ്പൊ അവിടെ ആ MNC തന്നെ എനിക്ക് ജോലി കിട്ടി. പിന്നെ അവിടെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തു. പിന്നെ നാട്ടിലേക്ക് വരുന്ന ആക്ച്വലി കുറവായിരുന്നു. പിന്നെ അവിടെ സെറ്റിലായെന്ന് തന്നെ പറയാം. ടോക്കിന്റെ ഭാഗമായിട്ടിരിക്കുമ്പോ എനിക്ക് കുറച്ച് ഡിന്നർ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കണം തോന്നുന്നുണ്ട്. ഫസ്റ്റ് തിങ്, ഈ ബാംഗ്ലൂര് പഠിച്ചത് കൊണ്ടും അമ്മയുടെ ഫുഡൊക്കെ, ഹോം ഫുഡൊക്കെ മിസ് ചെയ്യാറുണ്ടോ? ഡിന്നർ പ്ലാൻസ് എങ്ങനെയാ നിങ്ങൾ? ബാച്ചിലർ ലൈഫ് ആണോ അതോ? അല്ല, ബാംഗ്ലൂര് അങ്ങനെയല്ല. കാരണം ഞങ്ങൾ കുക്കിംഗ് തന്നെയാണ്, കുക്കിംഗ് ചെയ്ത് തന്നെയാണ്. കാരണം ഞാൻ കുറച്ചൊരു ഹെൽത്തിനൊക്കെ ഒത്തിരി കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോ മാത്രമല്ല, ഒരു ഒരു ഇപ്പൊ സാധാരണ തോന്നും വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നവർക്ക് തോന്നും പുറത്തുനിന്ന് കഴിക്കായിരിക്കും ഈസി. പക്ഷെ ഒരു 1 വീക്ക് ഒക്കെ കഴിച്ചു കഴിയുമ്പോ തന്നെ നമുക്ക് അത് ഭയങ്കരമായിട്ട് മടുക്കും. അപ്പോ കുറച്ച് ഹെൽത്ത് താല്പര്യമുള്ള ആളുകൾ എല്ലാരും കുക്ക് ചെയ്യുക തന്നെയാണ്. അപ്പൊ പിന്നെ അങ്ങനെ പ്രശ്നങ്ങളില്ല. അപ്പോ അങ്ങനെ പോകുന്നു. പിന്നെ ബാംഗ്ലൂരിലൊരു ലൈഫ് എന്ന് പറഞ്ഞാൽ അറിയായിരിക്കുമല്ലോ എല്ലാവർക്കും, അതിന്റെ ഒരു ഒരു വൈബും. നല്ലൊരു സിറ്റിയാണ്, ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരുപാട് എൻജോയ് ചെയ്യാൻ സമയം കിട്ടാറില്ല. ഓഫീസിലെ തിരക്കുകളും ഒക്കെ ആയിട്ട് അങ്ങനെ പോവാണ്. പക്ഷെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഇവിടെ നാട്ടിലുണ്ട്. നമ്മുടെ സിനിമയുടെ ഡബിങ്ങിന്റെ ഒക്കെ ആവശ്യമായിട്ടാണ് ലോക്ക്ഡൌണിന്റെ ഇടയിൽ ഇവിടെ വന്നത്. കാരണം നമ്മൾ പെട്ടെന്നായിരുന്നല്ലോ ഈ ഒരു ആമസോണിലേക്ക് റിലീസ് ചെയ്യുക എന്നുള്ള ഒരു പ്ലാൻ വന്നത്. അപ്പൊ പെട്ടെന്ന് വന്നു. പിന്നെ ഇപ്പൊ ഇവിടെ ആണ് ഇരിക്കുന്നത്. കാരണം വർക്ക് ഫ്രം ഹോം എന്നൊരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് വീട്ടിൽ തന്നെ അങ്ങോട്ട് ഇരിക്കുകയാണ്. കൃപാമൂർത്തി ചോദിച്ചിട്ടുണ്ട്, ഹൂ ഈസ് യുവർ റിയൽ ലൈഫ് സുജാത? അയ്യോ, റിയൽ ലൈഫ് സുജാത എന്നൊക്കെ പറയില്ല, അതൊന്നും. അതൊക്കെ വൺ സീക്രട്ടുകളാണ്. അതെ അതെ അതെ, ശരി, അതൊന്നും പറയില്ല. ബാബു നമ്പൂതിരി, ദേവ് മോഹൻ, യുവർ ഫേവറേറ്റ് കളർ എന്താണ്? വാട്സ് യുവർ ഫേവറേറ്റ് കളർ? ഫേവറേറ്റ് കളർ ബ്ലാക്ക്.
ഓക്കെ, എനിക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ഇവിടെ ഇമ്പോർട്ടന്റ് ചോദിക്കാനുണ്ട്. ജയൻ ചേട്ടനായിട്ട് ആക്ച്വലി കോമ്പിനേഷൻ സീൻ ഒന്നും ഉണ്ടായിട്ടില്ല അല്ലേ? ഇല്ല, ജയൻ ചേട്ടനായിട്ട് കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നില്ല. അതായത് എന്റെ മൂന്നാമത്തെ ഷെഡ്യൂളിന്റെ ലാസ്റ്റ് ഡേ ആണ് ഞാൻ ജയേട്ടനെ കാണുന്നത്. അന്നാണ് ഫസ്റ്റ്, അന്ന് ചേട്ടൻ അവിടെ സെയിം ലൊക്കേഷനിൽ ഷൂട്ട് ഉണ്ടായിരുന്നു. അന്നാണ് ഞാൻ ചേട്ടനെ പരിചയപ്പെടുന്നതും കാണുന്നതും. അന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാൻ പോയത്. അന്ന് നമ്മുടെ ഈ കോഴിക്കോട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ടടുത്തൊരു ഒരു സ്ഥലത്ത് അടിപൊളി ഫിഷ് ഫ്രൈ കിട്ടുമായിരുന്നു. അപ്പൊ എല്ലാവരും, ഞാനുങ്ങൾ സ്ഥിരമായിട്ട് അവിടെയാണ് പോയിരുന്നത്. അപ്പോ ജേട്ടനും ഞാനും ഡി ഒ പി അനുചേട്ടനും എല്ലാവരും കൂടി അവിടെ പോയിട്ടാണ് ഭക്ഷണം കഴിച്ചത്. അപ്പൊ അന്ന് ആണ് ഞാൻ ജേട്ടനെ പരിചയപ്പെടുന്നത്. പിന്നെ നമ്മുടെ സിനിമ കണ്ടിട്ട് ആദ്യം എന്നെ വിളിച്ച് പറഞ്ഞത് ജേട്ടനാണ്. ആദ്യം ജേട്ടന്റെ കോളാണ് എനിക്ക് കിട്ടുന്നത്. എടാ, സിനിമ കണ്ടു, നന്നായി ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു ന്യൂ കമറുടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഭംഗിയായിട്ട് ആ റോള് ചെയ്തിട്ടുണ്ട്, ഇനിയും നന്നായി ചെയ്യണം. അത് ഭയങ്കര ഒരു പോസിറ്റീവ്. അപ്പോ ജേട്ടനത് കാണുന്നെങ്കിൽ, അല്ലെങ്കിൽ ജേട്ടൻ ഒരു ബിഗ് താങ്ക്സ്. അത്ര ആദ്യം തന്നെ വിളിച്ച് അങ്ങനെ ഭയങ്കര എന്താ പറയാ, പുതിയ ആളുകളെയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട്. ഇന്ന് രാവിലെ എനിക്ക് ഒരു മെസ്സേജ് വന്നു, വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ അടുത്ത് പറഞ്ഞു, ഇനി കൂടുതൽ നല്ല മൂവീസ് ചെയ്യണം, നല്ല റെസ്പോൺസ് ആണ് എല്ലായിടത്തും കേൾക്കുന്നത്, നല്ല അഭിപ്രായമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആക്കി നിർത്തും. അപ്പൊ അതൊരു വലിയ സന്തോഷം. പിന്നെ കുറച്ച് മെസ്സേജസ് നമുക്ക് വായിക്കാം. ഫേവറിറ്റ് ആക്ടർ ആൻഡ് ആക്ട്രസ് ആതിര ആതിസ് ചോദിച്ചിട്ടുണ്ട്. ഓ, വലിയൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അത്. നല്ല സിനിമകളെ ഒരുപാട് ഇഷ്ടമാണ്. ലാലേട്ടനെയും മമ്മൂക്കാനെയും വിട്ടിട്ടുള്ള എല്ലാവർക്കും ലാലേട്ടൻ ആൻഡ് മമ്മൂക്കാൻ. അപ്പൊ അതല്ലാണ്ട് മലയാളം മൊത്തത്തിൽ വിടാം, നമുക്ക് ബോളിവുഡ് പറയാം. അപ്പൊ അതാകുമ്പോ ബോളിവുഡ്, ഓക്കെ, ബോളിവുഡ് എനിക്കിഷ്ടം രൺബീർ കപൂറിന്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് രൺബീർ കപൂറിന്റെ സിനിമകൾ കാണാൻ. ഞാനിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമകളാണ് പറയുന്നത്. ആയുഷ്മാൻ ഖുറാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ബോളിവുഡ് പറയുമ്പോ, ബോളിവുഡ് പറയുമ്പോ അദിതി റാവു പറഞ്ഞവരെ നമ്മളെല്ലാവരും ഇങ്ങനെ ഡ്രീം ചെയ്തിരിക്കുന്നത്. അതൊരു ഫണ്ണി ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ദ ഡേ അതിഥി ആണെന്ന് അറിഞ്ഞൊരു മൊമെന്റ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ വെച്ചു ഷാനവാസ് ഖാനെ കളിയാക്കാൻ പറയാന്ന് വിചാരിച്ചു. ഞാനിപ്പോ ഷാനവാസ് ഖാൻ നോക്കി, പിന്നെ ഇപ്പൊ അതിഥി അല്ലേ എന്നുള്ള രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. കാരണം ഒഫ്കോഴ്സ് ഷീസ് എ ബിഗ് ആക്ടർ, സഞ്ജയ് ലീല സാറിന്റെ കൂടെ പത്മാവതി ചെയ്യുന്നു, മണിസാറിന്റെ കൂടെ കാട്ടുവേലയുടെ, അങ്ങനെ അത്രയും നല്ല നിൽക്കുന്ന സൗത്ത് ഇന്ത്യയിലും ബോളിവുഡിലും എല്ലാം ബാക്ക് ടു ബാക്ക് മൂവി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് ഇത്ര ഓക്കെ ആവും. ഞാൻ ചേനെ കളിയാക്കാൻ പറഞ്ഞാൽ ആദ്യം വിജയസാറിന് പറഞ്ഞാൽ സീരിയസ് ആയിട്ടാണ്. എന്റെ ഒരിക്കലും ബോംബെ പോയപ്പോ എന്നെ, എന്നിട്ട് വിജയ് സാറും പറഞ്ഞു ഇങ്ങനെ അതിഥിയാണ് സംസാരിച്ചിട്ടുണ്ട്, സോ വി ആർ വെയിറ്റിംഗ് ഫോർ റെസ്പോൺസ് എന്ന് പറഞ്ഞപ്പോ അപ്പൊ എനിക്ക് മനസ്സിലായി സംഭവം സീരിയസ് ആണ്, സീരിയസ് ആയിട്ടാണ് പറയുന്നത് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ ഓ, പിന്നെ ആ ഒരു ഡേ ഐ സ്റ്റിൽ റിമെമ്പർ, അതിഥി വന്നു എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടായിരുന്നു. ഷാനവാസ് ഖാൻ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പൊ ജസ്റ്റ് വാൻഡി കാരവനിൽ പോയി ജസ്റ്റ് ഒന്ന് കണ്ടു. അത് കഴിഞ്ഞ് അതിഥി ലൊക്കേഷനിൽ വന്നു, ഞങ്ങളുടെ കോമ്പിനേഷൻ സീൻ ആണ്. അപ്പൊ ഞാനും ഞങ്ങൾ എൻ്റെ ഒരു കോസ്റ്റ്യൂമിലാണ് വന്നു. അപ്പൊ ചിരിച്ചു, എനിക്കാണെങ്കിൽ അങ്ങോട്ട് പോയി സംസാരിക്കാൻ ഒരു മടിയൊക്കെ ആയിരുന്നു ഇനീഷ്യലി എങ്ങനെയാണ്. അപ്പൊ അനുചേട്ടനും ഷാനവാസ് ഖാൻ എൻ്റെ അടുത്ത് മുമ്പ് പറഞ്ഞിരുന്നു, സി അതിഥി ഓഫ് കോഴ്സ് ഷീസ് എ ബോളിവുഡ് ആക്ട്രസ്, പക്ഷേ ഷീസ് എ വെരി ഗുഡ് പേഴ്സൺ. ഓക്കെ, പക്ഷെ നിങ്ങൾ തമ്മിൽ ഒരു ഒരു സൂഫിക്ക് സുജാതയോട് ഒരു ക്യാരക്ടറിൽ റെസ്പെക്ട് അല്ല, ഒരു അഫെക്ഷൻ ആണ്. അപ്പൊ അതൊരിക്കലും ആളുകൾക്ക് ഓ ഭയങ്കര റെസ്പെക്ട് ആണല്ലോ കൊടുക്കുന്നത് സുജാത വരുമ്പോ എന്നുള്ള തോന്നൽ ആൾക്കാർക്ക് വരില്ലല്ലോ, വരുതല്ലോ, വരാൻ പാടില്ലല്ലോ. അപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, ആ ഒരു കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്. കാരണം അതിഥിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, ഷീ വിൽ ഡു ലൈക്ക് ദിസ് വെരി ഫാസ്റ്റ്, പക്ഷെ യു ഹാവ് ടു ബി വെരി കെയർഫുൾ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നിട്ട് ഫസ്റ്റ് ഡേ അതിഥി അടുത്ത് ഞാൻ പോയി പറഞ്ഞു, ആദ്യത്തെ സിനിമയാണ്, എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, അതിനെന്താ, ദേർ ഇസ് നത്തിങ്, എല്ലാരും ഒരു ന്യൂ കമർ ആയിട്ടല്ലേ വരുന്നത്, അപ്പൊ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല, ടേക്ക് യുവർ ഓൺ ടൈം. പിന്നെ എന്റെ സമയം അല്ലെങ്കിൽ അതിഥിയുടെ സമയമോ ഡേറ്റോ ഒന്നും ബോദർ ചെയ്യരുത്, ചെയ്യുമ്പോ എത്ര ടേക്ക് വേണേ പോക്കോളൂ, ഈവൻ ഇഫ് യു ആർ ഗോയിങ് ഫോർ 40 takes, ഐ എം ടോട്ടലി ഫൈൻ വിത്ത് ദാറ്റ് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അപ്പൊ തന്നെ നമുക്ക് ഓക്കെ ഫൈൻ. പിന്നെ അതിഥിയുടെ കൂടെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു, ദേ ആർ റിയലി യു നോ ഭയങ്കര കമ്പനി ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് പീപ്പിൾ ആണ്. അവര് നമ്മളെ എന്താ പറയാ, കളിയാക്കും, തമാശ പറയും. അപ്പോ ആ ഒരു ഗ്യാങ് ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു നമുക്കൊരു കണക്ഷൻ, ഒരു ഫ്രണ്ട്ലി ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ സംഭവങ്ങളൊക്കെ എളുപ്പമായിരുന്നു. പക്ഷെ ചോദിച്ച ചോദ്യം അതിഥിയായിട്ട് ഡെഫിനറ്റ്ലി സൂഫിക്ക് സുജാതയോട് ഒരുപാട് പ്രണയമുണ്ട്, പക്ഷെ എനിക്കറിയില്ല. കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. അലി ഫുക്രി ബ്രോ മൂവിയിലെ ലുക്ക് ഒരു രക്ഷയില്ല, ഒരേ പൊളി. പിന്നെ രേഷ്മ രാജേന്ദ്രൻ, ഡു യു ഹാവ് എനി അതർ പ്രോജക്ട്സ് ഇൻ മലയാളം? എവിടെയാണ് ഷൂട്ടിംഗ് പ്ലേസ്? ഓക്കേ, അത് ഒരുപാട് പേര്
ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണെന്ന് തോന്നുന്നു. കാരണം ആ ഒരു ലൊക്കേഷനൊക്കെ ആളുകൾക്ക് അധികം കണ്ടിട്ടില്ലാത്തൊരു ലൊക്കേഷൻ ആയതുകൊണ്ട് ആ ഗുണ്ടൽപേട്ടാണ് നമ്മൾ ആ ഒരു മുല്ലാ ബസാർ ഒക്കെ ചെയ്തത്. പിന്നെ ആ ഒരു ഉസ്താദ്, അതായത് സൂഫി താമസിക്കുന്ന ഉസ്താദും കൂടിയുള്ള വീടും സൂഫി കറങ്ങുന്ന ആ സ്ഥലമൊക്കെ ഗുണ്ടൽപേട്ടാണ് ചെയ്തത്. പിന്നെ ബാക്കിയുള്ളത് കോഴിക്കോടും അട്ടപ്പാടിയും ഒക്കെ ആയിട്ടാണ് ചെയ്തത് ബാക്കിയുള്ള ലൊക്കേഷനുകളൊക്കെ. കാരണം ഒരുപാട് പേര് എന്നോടും ചോദിച്ചു എവിടെയാണ് ഈ ലൊക്കേഷൻ, ഇങ്ങനെ ഒരു സ്ഥലം കണ്ടിട്ടില്ല. കാരണം പ്രത്യേകിച്ച് ആ ഒരു സ്ഥലം കാണിക്കുന്ന ഒരു ഷോട്ട് ഉണ്ടല്ലോ, സുജാത ഇങ്ങനെ കറങ്ങുമ്പോ ഒരു ഹെലി ക്യാമ്പിൽ പോകുന്ന ഒരു ഷോട്ടില് അവിടെ എല്ലാ വീടും ഒരുപോലെയാണ്, ഒരുപോലെയുള്ള നടുമുറ്റങ്ങളുള്ള വീടുകളാണ് അവിടെ. അപ്പൊ അതൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് അത്. ഈ കറങ്ങുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഈ സൂഫി ഡാൻസിങ് ആക്ച്വലി പഠിച്ചിട്ടുണ്ടോ? ഞാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഞാനൊരു ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട്. ഈ നമ്മള് ഞാനൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പൂനെയിൽ വെച്ചിട്ട്. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നമ്മളൊരു ഒരു നാലഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ടോട്ടലി വേറൊരു വേൾഡിലെത്തുന്നു. അപ്പൊ യു ടുക്ക് സം ക്ലാസ്. അങ്ങനെയല്ല ആക്ച്വലി, ഇതെന്തുണ്ടായിരുന്നു, പക്ഷെ പൊതുവെ ഒരു കാര്യം ഞാൻ എല്ലാവരോടും അല്ല ഇത് കാണുന്നവർക്ക് അറിയാമായിരിക്കും എങ്കിലും പറയാണ്, സൂഫി ഡാൻസ് നോട്ട് ഫോം ഓഫ് എ ഡാൻസ്. അതൊരു അമൃത പറഞ്ഞ പോലെ അതൊരു മെഡിറ്റേഷൻ ആണ് ആക്ച്വലി. കാരണം ഇവര് മെഡിറ്റേറ്റ് ചെയ്ത് വേറെ സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്, അല്ലാതെ അവര് ഫുള്ളി അവെയർ ആയിട്ട് വെറുതെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോം ഓഫ് ഡാൻസ് അല്ല സൂഫി ഡാൻസ്. അപ്പോ ഈ ഒരു മെഡിറ്റേറ്റഡ് ആയിട്ടുള്ള ഫോമിലേക്ക് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. കാരണം അമൃത ചെയ്തു നോക്കിയാൽ വ്യക്തമായിട്ട് അറിയായിരിക്കും. ഇറ്റ്സ് വെരി ടഫ് ഫോർ എനിക്ക് ഒരു ഡാൻസിങ് സംഭവം തീരെ അറിയത്തില്ല. ചെയ്തു ചെയ്തു, കാരണം ഇത് പക്ഷെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ ചെയ്തത്. യൂട്യൂബ് വീഡിയോസ് നോക്കി അങ്ങനെ ഒരു 10 സെക്കൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഇനീഷ്യലി നമുക്ക് ഒരു തല കറങ്ങുക അല്ലെങ്കിൽ ഒരു വോമിറ്റ് ചെയ്യാൻ വരിക, തലവേദന എടുക്കുക, അങ്ങനെയൊക്കെ വന്നിരുന്നു. പിന്നെ അത് 10 സെക്കൻഡ് 20 സെക്കൻഡ് ആയി, 20, 30, 30, 40 ആയി. അപ്പൊ ഷാനവാസ്ക്ക് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അടുത്ത് പറഞ്ഞു ഒരു 10 മിനിറ്റ് ഒക്കെ കറങ്ങേണ്ട വരുന്ന എന്റെ അടുത്ത് പറഞ്ഞു ഇനീഷ്യലി. പിന്നെ ഞാൻ അല്ലെങ്കിൽ 10 സെക്കൻഡ് എനിക്ക് കറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ 10 മിനിറ്റ് ഇനി എന്നാണ് ഞാൻ കറങ്ങി അത്ര എത്തുക എന്നുള്ളൊരു ഇതിൽ നിന്നിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു ആ ഒരു സ്റ്റേറ്റ് ഓഫ് സാധനം ക്രോസ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ 10 മിനിറ്റ് എന്നുള്ള ഒരു വലിയ പ്രശ്നമായിരിക്കും. നമ്മൾ പ്രശ്നമല്ല വരും. അതെ അതെ. അപ്പൊ അത് ഷാനവാസ്ക്ക് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ പ്യുവർ ബ്രില്യൻസ്. കാരണം സിനിമയ്ക്ക് വേണ്ടി അത്ര ആവശ്യമില്ല, ഒരു 2 മിനിറ്റ് വരെയൊക്കെ ചെയ്താൽ മതി, ഒരു 1.5 to 2 മിനിറ്റ്സ് മതി. പക്ഷെ 10 മിനിറ്റ് നമ്മൾ കറങ്ങാനുള്ള ഒരു കേപ്പബിലിറ്റി കപ്പാസിറ്റി നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഈ 2 മിനിറ്റ്സിൽ നമുക്ക് ദ മാക്സിമം വി ക്യാൻ ഡെലിവർ. കാരണം 10 മിനിറ്റ് ആയിരിക്കും ഷോർട്ട് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഷാനവാസ്ക്കെ കൃത്യമായിട്ട് അറിയായിരുന്നു. അപ്പൊ എന്റെ മാക്സിമം ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി ചെയ്തത് തന്നെയാണ് ആ ഒരു ഇൻസിഡന്റ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഗീത പ്രഭാകർ സിനിമയിൽ സൂഫി ഞാവൽ കായ്ക്കുമ്പോൾ സുജാത സംസാരിക്കുന്നു പറയുന്നുണ്ട്, അവസാനം വരെ അത് പ്രതീക്ഷിച്ചു. അതെ, സുജാത സംസാരിക്കുമായിരിക്കാം. കാരണം ഞാവൽ കാച്ചു ഇനി സുജാതയുടെ ലൈഫ് മുന്നോട്ട് സംസാരിച്ചോ ഇല്ലയോ എന്നുള്ളത്. അതെ അതെ അതെ, സുജാത ചിലപ്പോ ദുബായി പോയി സംസാരിക്കായിരിക്കാം, നമുക്ക് അറിയില്ല. 27 ഇയേഴ്സ് ആണെന്ന് പറയില്ല കേട്ടോ എന്ന് ഫെബീന ഏ പ്രായമൊക്കെ പറഞ്ഞിരുന്നു ഇതിന്റെ ഇടയില്. ഞാൻ കൺഫേം ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും ആ ഒരു റേഞ്ചിലാണ് ഇപ്പോ. എനിക്ക് അതിലും കൂടുതൽ തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ബിലോ 30 ആണെന്നാണോ ഉദ്ദേശിച്ചത്? ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി. ഒരു ഹിമ ഹരിദാസ് ഒന്നും പറയാനില്ല ബ്രോ, കിഡു മൂവി, നൈസ് ആക്ടിങ്, കീപ് ഗോയിങ്, മാജിക്കൽ ഫീലിംഗ്സ്, ഗ്രേറ്റ് ഫ്രെയിംസ്, അങ്ങനെ കുറെ കുറെ ഭയങ്കര രസമായിട്ടുള്ള ഇനി അപ്കമിങ് പ്രോജക്ട്സ് എന്ന് അഹി ചോദിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളെ ഞങ്ങളെ ചക്കരമുത്ത് ദേവി ചേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണുന്നുണ്ട് വൈദി, നെക്സ്റ്റ് പ്രോജക്ട് അറബിക് പ്രൊണൗൺസിയേഷൻ ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. അതിനൊരു ബിഗ് താങ്ക്സ് ടു ഷാനവാസ്ക, കാരണം ഷാനവാസ്ക കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്നിരുന്നു എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന്. അത് ഞാൻ പഠിക്കുമായിരുന്നു, ഷാനവാസ്കയ്ക്ക് വോയിസ് നോട്ട് അയച്ചു കൊടുക്കും, കറക്ഷൻസ് ചെയ്തു തന്നിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഹോംവർക്കും എന്റെ ഒരു സപ്പോർട്ടും ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. വാട്ട് ഈസ് നെക്സ്റ്റ് പ്രോജക്ട്? അങ്ങനെ കുറച്ച് പേര് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. സോ ഇതുവരെ അങ്ങനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല എന്താന്നുള്ളത്. നമ്മള് വേറൊരു സ്ഥലത്ത് ഇപ്പൊ പ്ലേസ് ചെയ്തു, നമ്മുടെ കേരളത്തിന്റെ സ്വന്തം സൂഫിയായിട്ട് പ്ലേസ് ചെയ്തു. പിന്നെ അടുത്ത മൂവി എന്ന് പറയുമ്പോ സത്യം പറഞ്ഞാൽ ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരു സ്ട്രെസ്സും ഒരു ടെൻഷനും. ടെൻഷൻ അല്ല, എനിക്ക് കുറച്ചും കൂടെ റെസ്പോൺസിബിലിറ്റി തോന്നുന്നുണ്ട്. കാരണം ഇപ്പൊ ആളുകൾ ഒരു കുറച്ച് എനിക്ക് തോന്നുന്നു അവര് ആക്ടിങ് ഇഷ്ടമാണെന്ന് പറയുമ്പോ നമുക്ക് ഇനി അടുത്ത സിനിമയിൽ എന്തായാലും ഇതിലും ഒരു ഒരു പെർസെന്റേജ് എങ്കിലും മുകളിലായിരിക്കും അവർ എക്സ്പെക്ട് ചെയ്യുക. അപ്പോ അത് ആസ് എൻ ആക്ടർ ഞാനും ഇതുപോലെ കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്ത് അല്ലെങ്കിൽ അതിനെ കൃത്യമായി മനസ്സിലാക്കി ഡയറക്ടറോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നെ ചെയ്യാം. പിന്നെ എനിക്ക് പറ്റുന്ന റോളുകൾ ചെയ്യാൻ ശ്രമിക്കണം, അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ
ഇതും പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം വെരി ന്യൂ ടു ദിസ്. അപ്പൊ ഒന്നും ഒരു ട്രയൽ ആൻഡ് എറർ ഇദ്ദേഹം നടത്തിയിട്ടില്ല. ഇൻസ്പിറേഷൻ ആക്ടിങ്ങിലാണോ? ആക്ടിങ്ങിലാണെങ്കിൽ എനിക്ക് അങ്ങനെ എന്തിനാണെങ്കിലും പറഞ്ഞോളൂ, ഇൻസ്പിറേഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതൊരു വളരെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. ഇൻസ്പിറേഷൻ അങ്ങനെ ഞാനൊരു ഒരു പെർട്ടിക്കുലർ ഒരാളെ വെച്ച് അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ എന്ത് ചെയ്യുമ്പോഴും 100% അതിന് ചെയ്യാം, അത്രേ ഉള്ളൂ. എന്നുള്ള ഈ ക്യാരക്ടർ അല്ലേ, അതെ 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 അല്ലെ. ഇപ്പൊ അതാണ് ഏറ്റവും നല്ലൊരു ആൻസർ. ഞങ്ങൾക്ക് ഇൻസ്പയർഡ് ആയിട്ടുണ്ട് ആക്ച്വലി. പിന്നെ അഭിജിത്ത് പറഞ്ഞിട്ടുണ്ട് 2016 മിസ്റ്റർ ഇന്ത്യ ഫൈനൽസ്, അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി. ഓക്കെ, അതെ, അത് അതൊരു ആക്ച്വലി ഇത് ഇതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു. അതും സംഭവിച്ചത് ഒരു ഒരു എന്താ പറയാ, ഞാൻ പ്ലാൻഡ് ആയിരുന്നില്ല. കാരണം ഓഫ്കോഴ്സ് ഞാൻ ഫിറ്റ്നസ് ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. ഇതുപോലെ ലീനായിട്ട് അറൌണ്ട് 6 feet ഹൈറ്റ് ഉണ്ട് എനിക്ക്. അപ്പോ എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ഇറാനി ഫ്രണ്ട്, അമീൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടാണ്, ആള് ഒരു ഫുൾ ടൈം മോഡലാണ്. എനിക്ക് ഇങ്ങനെ ഒരു ദിവസം അയച്ചു തന്നു ഇതേപോലെ തന്നെ മിസ്റ്റർ ഇന്ത്യയുടെ ഒരു ഓഡീഷൻ കോള്. അപ്പൊ ഞാൻ ചുമ്മാ വിചാരിച്ചു ഓക്കെ ഇതൊന്ന് ട്രൈ ചെയ്യാം. അപ്പൊ അവരും ഇതുപോലെ പറയുന്നുണ്ട്, ഹൈറ്റും കുറച്ച് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അതങ്ങനെ ട്രൈ ചെയ്തു, ബാംഗ്ലൂർ ഓഡീഷൻ ക്ലിയർ ചെയ്തു. നെക്സ്റ്റ് ഓഡീഷൻ ബോംബെയിൽ പോയി, ബോംബെയിലും ക്ലിയർ ചെയ്തു, ഫൈനലിസ്റ്റ് ആയി. അപ്പൊ അത് അങ്ങനെ ഒരു ജേണി അതിന്റെ ഇടയിൽ 2016. നമുക്കറിയില്ല, പക്ഷെ ഇവിടെ ബാക്കി എല്ലാവർക്കും അറിയാലോ. രശ്മി പ്രൊജക്ട്സ് വരട്ടെ, വി വിൽ വെയിറ്റ്. ഞാനും വെയിറ്റ് ചെയ്യുന്നു രശ്മി. സന്ധ്യ ജയകൃഷ്ണൻ സ്കൂൾ ലെവൽ ആക്ടർ ആയിരുന്നു? ഒരിക്കലും അല്ല. സ്കൂൾ ലെവലോ അല്ലെങ്കിൽ കോളേജ് ലെവലോ പോലും ഞാൻ ആക്ടിങ് കാണുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയം ഞാൻ നോക്കാറുണ്ട്, എങ്ങനെയാണ് ഇവർ ചെയ്യുന്നതെന്നൊക്കെ ഈ ഡ്രാമ ഒക്കെ കാണുമ്പോൾ. പക്ഷെ ഐ വാസ് കൺഫ്യൂസ് വെദർ ഐ ക്യാൻ ഡു ദിസ് ഓർ നോട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലായിരുന്നു. പിന്നെ ഒരു ചെറിയ മടി ഉണ്ടായിരുന്നു ചെയ്ത് നോക്കാനായിട്ട്, തെറ്റിയാലോ എന്നുള്ളൊരു ഇത്. പക്ഷെ ഇപ്പോ ചെയ്തു, കാരണം അതിനോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്തു. സുൽഫി ആൻഡ് സജ് ദേവ് ചേട്ട ഒരു ഹായ് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു ഹായ് ഓർത്തേക്കു. ഒരു ഹായ് 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 ഹായ്. ഫൈസൽ പറയുന്നു നെക്സ്റ്റ് മൂവി വേറെ ലെവൽ ആയിരിക്കണം എന്ന്. അതാ അതെ, ആളുകളുടെ എക്സ്പെക്ടേഷൻ അതാണ് ഞാൻ പറഞ്ഞത്. അതൊരു വലിയൊരു ഇതാണ് നെക്സ്റ്റ് മൂവി. അപ്പൊ നെക്സ്റ്റ് മൂവി എന്തായാലും ഞാനും ഡെഫിനറ്റ്ലി ശ്രദ്ധിക്കുന്നതാണ്. പിന്നെ ആതിര ഹായ് തരൂ. ഹായ് ആതിര, വാങ്കുളിക്കുന്ന ഇത്രയും മീനിങ് എന്ന് മൂവി കണ്ടപ്പോഴും മനസ്സിലായത്. ലിപ്സിംഗ് വാസ് ഓസം, വെരി താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഞാൻ അധികം ഹെവി ഡിന്നർ കഴിക്കില്ല. എന്തായാലും കുഴപ്പമില്ല, ലൈറ്റ് ആയിട്ടുള്ള എന്തായാലും. ഈവൻ റൈസ്, ചോറ് ആയിക്കോട്ടെ, ചപ്പാത്തി ആയിക്കോട്ടെ, എന്തായാലും കുഴപ്പമില്ല. പക്ഷെ നോട്ട് ഹെവി ഡിന്നർ, കുറച്ച് ഡിന്നർ ടൈം. ഡിന്നർ ടൈം ഇവിടെ തൃശ്ശൂർ ആണെങ്കിൽ ഒരു 8:39, ബാംഗ്ലൂർ ആണെങ്കിൽ 12. വീട്ടിലെ ഫുഡാണോ, വീട്ടിലെ ഫുഡാണോ അതോ സ്വന്തമായിട്ട് കുക്ക് ചെയ്യുന്ന ഫുഡാണോ ഇഷ്ടം? വീട്ടിലെ ഫുഡായിരിക്കും. സ്വന്തമായിട്ട് കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും കരിയുന്നത് കൊണ്ട്, അത്രയും റിസ്ക് എടുത്ത് എന്നും കഴിക്കുന്നതുകൊണ്ട് ഒരു ഗ്യാരണ്ടി ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല വീട്ടിലെ ഫുഡാണ്. ശരി, ഡയറ്റ് കോൺഷ്യസ് ആണെന്നൊക്കെ പറഞ്ഞു. സോ എന്തെങ്കിലും ഒരു ചീറ്റ് ഫുഡ് ഉണ്ടോ, അതായത് എപ്പോഴും ഇത് കണ്ട് ഞാൻ കൺട്രോൾ പോണ സാധനം? ഐസ്ക്രീം. ഐസ്ക്രീം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അത് അതാണ് എനിക്ക് ഏറ്റവും ഒരു വീക്ക്നെസ്. ഓക്കേ, ആർ യു വെഗൻ എന്ന് ചോദിച്ചിട്ടുണ്ട് കൃപാമൂർത്തി. ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് കിട്ടട്ടെ എന്ന് സന്ധ്യ ജയകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. പിന്നെ നല്ല പ്രോജക്ട്സ് നോക്കി എടുക്കണേ എന്ന് അലി ഫുക്രു പറഞ്ഞിട്ടുണ്ട്. വാട്ട് എ വോയിസ് ദേവ് മോഹൻ ഷഹസാദ് പറഞ്ഞിട്ടുണ്ട്. കുക്കിംഗ് എന്താണ്, ഹായ് ദേവ്, മൈൻഡ് ബ്ലോയിങ് ആക്ടിംഗ് ആണ്. ഇതാരാണ്? അമീനയാണ് പറയുന്നത്. അമൃതയുടെ നെക്സ്റ്റ് സോങ്ങിനെ പറ്റി ചോദിക്കുന്നുണ്ട് ആരതി. പിന്നെ പിന്നെന്താണ്, കുക്കിങ്ങിനെ പറ്റി ചിരിക്കുന്നുണ്ട്. എഫ് ബിയിൽ അക്കൗണ്ട് ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, എഫ് ബിയിൽ അക്കൗണ്ട് ഉണ്ട്. പ്രിയ ദേവ് സൂപ്പർ ആക്ടിങ്, താങ്ക് യു പ്രിയ. ചേച്ചിയോട്, ചേച്ചി സോങ് അമൃതയോടാണ് കൂടുതൽ ആളുകൾ അമൃതയുടെ പാട്ടിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു.
എന്റെ പാട്ട് ഞാൻ എങ്ങനെയാണെങ്കിൽ മിന്നി മിന്നി പാടാം, നമ്മുടെ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ. അതെ അതെ, നമ്മുടെ ജൂണിലെ സിനിമ പാട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഒരുപാട് പേർക്ക് പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അമൃത പാട്ട്. നിന്നെ നോക്കി പാവ പോൽ ഞാനിരിപ്പു വിങ്ങി വിങ്ങി, ഒന്ന് മിണ്ടാൻ ഒന്നെടുക്കാൻ ഞാൻ കാത്തേ നിൽപ്പോ. Back to rapid fire. Okay. Yoga or workout? Workout. Mountain or beach? Mountain top or beach? Mountain top. Worst subject in your school? Worst subject? Hindi. Anale. ദേവിന് കുറച്ചും കൂടെ മെസ്സേജസ് വരുന്നുണ്ടോ? ഒന്ന് ഇടയ്ക്ക് നമ്മള് നമ്മുടെ എല്ലാ മെസ്സേജസും നമുക്ക് വേഗം വേഗം റീഡ് ചെയ്ത് പോവാം, മിസ് ചെയ്യണ്ട. ഓക്കെ, മൈ വെയ്റ്റിംഗ്. ഫൈസൽ, താങ്ക് യു ഫോർ ദ സോങ് എന്ന് പറയുന്നുണ്ട്. അൽഹംദുലില്ലാ പാട്ട് പാടു. സന്ധ്യ, ഓൾറെഡി ഞാൻ പാടി, ഞാനും പാടി, അജീബ് ദാസ്തായ പാടു. ഓ മൈ ഗോഡ്. ഓക്കെ, ഇതെനിക്ക് തോന്നുന്നു ഒരു മ്യൂസിക്കൽ സെഷൻ ആവുമെന്ന് തോന്നുന്നത് അമൃത. ഇത് അജീവദാസ്തേ. ഓക്കെ, അത് ഞാൻ അവസാനത്തെ പാട്ടായിട്ട് പാടാല്, പിന്നെ വേറെ പാട്ട് പാടേണ്ടി വരും. ദേശേട്ടാ, യുവർ ഐസ് ആർ ഓസം. ഓ താങ്ക് യു, താങ്ക് യു സോ മച്ച്. പിന്നെ ധനം ഹരിദാസ് ആട്ടോ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ധനം. റോക്കി സിദ്ധാർത്ഥ്. അതെ. ഫേവറേറ്റ് സീൻ ഇൻ ദ മൂവി? ഓ ഓക്കെ, അത് ഒന്ന് പറയാം. ഫേവറേറ്റ് സീൻ ഇൻ ദ മൂവി എന്ന് പറയുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടമായത്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടേക്ക് തന്നെ ഓക്കെ, പിന്നെ ഒരു ടേക്ക് ഇല്ലാത്തൊരു സീനായിരുന്നു അത്. കാരണം സുജാത പോയതിനു ശേഷം സിനിമ കണ്ടിട്ടൊക്കെ ആ വളപ്പൊട്ട് ഔതിലിടുന്ന ഒരു സീനുണ്ട്. എന്താ പറയാ, നമ്മളതിന്റെ എടുക്കുന്നത്, അപ്പോ അതൊരൊറ്റ ടേക്കില്, ഫസ്റ്റ് ടേക്ക് ആണ് സിനിമയിൽ വെച്ചിരിക്കുന്നത്, ഒറ്റ ടേക്കേ പോയുള്ളൂ. അത് കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെ ഐ വാസ് കൈൻഡ് ഓഫ് വറീഡ് ആക്ച്വലി, കാരണം അത് ഓക്കെ ആയോ. എന്നിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ ഒന്നും കൂടെ നമ്മുടെ ഡി ഒ പി അല്ലെ പൊട്ടിച്ചിടുന്ന ഒരു സീൻ. അതെ അതെ അതെ, അത് ഒരൊറ്റ ടേക്ക് ആണ്. ആ ടേക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ബ്രേക്ക് കഴിഞ്ഞ്, ഒരു 2 weeks 3 weeks ബ്രേക്ക് കഴിഞ്ഞ് രണ്ടാമത്തെ ജോയിൻ ചെയ്യുന്ന മൂന്നാമത്തെ അവസാനത്തെ ഷെഡ്യൂളിലെ ഫസ്റ്റ് സീനാണ് അത്. ആ ഫസ്റ്റ് ടേക്ക് ആണ്. അപ്പൊ ഞാൻ എന്റെ അടുത്ത് ഷാനോസ് ഖാനെ പറഞ്ഞു ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊന്ന് മൈൻഡിൽ എനിക്കൊരു ചെറിയൊരു പ്ലാൻ ഉണ്ട്, ഞാനത് ചെയ്തോട്ടെ. അപ്പൊ എന്റെ അടുത്ത് തോന്നുന്നു ചെയ്തോ, എന്നിട്ട് നമുക്ക് അതിൽ അല്ലെങ്കിൽ നമ്മൾ ഇംപ്രവൈസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ പോയി ഞാനിത് ചെയ്തു. ഫസ്റ്റ് ടേക്ക് തന്നെ ഷാനോസ് ഖാൻ ഭയങ്കര ഇഷ്ടമായി, അത് ഗംഭീരായിരുന്നു എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നുകൂടെ പോകാന്ന് പറയാം. അപ്പൊ പറഞ്ഞു വേണ്ട, ഒന്നുകൂടെ പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ ഞാൻ ആ ഒരു ആവേശത്തിൽ ഞാൻ പോയി. പിന്നെ അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചെയ്തപ്പോ ഞാൻ ഇനി അത് കിട്ടിയില്ല, നിന്റെ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടാവും. ഞാൻ പിന്നെ ഞാൻ പിന്നെ വനിച്ചതിന്റെ അടുത്ത് വന്ന് ചോദിച്ചു ഡി ഒ പിയുടെ അടുത്ത്, അത് ഓക്കെ അല്ലേ, വേറെ പ്രശ്നമൊന്നുമില്ല, ഞാൻ ഇല്ല കറക്റ്റ് ആണ് നമുക്ക് കിട്ടി, പ്രശ്നമൊന്നുമില്ല. അതൊരു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള, ഇപ്പോഴും ആ ഒരു സിനിമ കാണുമ്പോ ആ ഒരു സീൻ കാണുമ്പോ ഇപ്പോഴും വളരെ സന്തോഷമാണ്. ആ സീനിൽ നല്ല ഇന്റൻസിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് റോക്കി റോക്കി സിദ്ധാർത്ഥ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ കൃപാമൂർത്തി ചോദിച്ചിട്ടുണ്ട് വിച്ച് ഇസ് ദ ടഫസ്റ്റ് സീൻ. അത് ഞാനും ചോദിക്കണം എന്ന് വിചാരിച്ചത്, അത് ഏറ്റവും കൂടുതൽ ടേക്ക് എടുത്ത ഒരു സീൻ ഏതായിരുന്നു? ഏറ്റവും കൂടുതൽ ടേക്ക് എടുത്ത സീൻ എന്ന് പറഞ്ഞാല് എനിക്ക് തോന്നുന്നു കുമാരനോട് വഴി ചോദിക്കുന്ന സൂഫി വന്നിട്ടുള്ള ഒരു സീൻ ഉണ്ട്. അത് കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങുന്ന ഒരു സീനാണ്. അപ്പൊ അവിടെ ആ സ്റ്റെപ്പ് കുറച്ച് അണീവൻ ആണ് ഇത്തിരി, കാരണം ചില സ്ഥലങ്ങളിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കാല് വെക്കാൻ പറ്റുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ കറക്റ്റ് നോക്കി ഇറങ്ങണം. അപ്പൊ സൂഫി നടക്കുന്ന സെന്ററിൽ കൂടെയാണ്. അപ്പൊ ഈ സെന്ററിൽ കുറേ അത് കറക്റ്റ് ഈവൻ അല്ല അവിടെ. അപ്പൊ അതെനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഞാൻ നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു നടക്കുമ്പോൾ. അപ്പൊ അതൊരു 7 takes പോയിട്ടുണ്ട്, എന്റെ വിശ്വാസം 7 or 8 takes പോയിട്ടുണ്ട്. 7 takes അത്ര വലിയ സംഭവം അല്ലായിരിക്കും, അല്ലാന്നാണ് എന്റെ ഒരു വിശ്വാസം. അതിൽ കൂടുതൽ ഒന്നും ഉണ്ടായിട്ടില്ല. ന്യൂ കമർ എന്ന് പറയുമ്പോ അത് ഇവിടെ എഴുതിയിട്ടുണ്ട്, കൊറേ പേര് എഴുതിയിട്ടുണ്ട്, ഒരു ന്യൂ കമർ ഫസ്റ്റ് മൂവി ആണെന്ന്, ആക്ടിങ് കണ്ടാൽ ഫസ്റ്റ് മൂവി ആണെന്ന് പറയില്ല, സച്ച് എ ബ്യൂട്ടിഫുൾ മൂവി, അമീന ഹാരിസ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദേവ് മോഹൻ നെയിം സജസ്റ്റ് ചെയ്തത് ആരാണ്? ദേവിന്റെ റിയൽ നെയിം തന്നെയല്ലേ? അതെ അതെ, മാറ്റിയിട്ടില്ലല്ലോ. ഇല്ല ഇല്ല, എല്ലാരും ഇതാണ് കൺഫ്യൂഷൻ എല്ലാവർക്കും.
അതെ, ഇപ്പൊ അതാണ് കൺഫ്യൂഷൻ, സൂഫി 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 എന്നുള്ള പേരിനോടാണ് എല്ലാവർക്കും ഇപ്പൊ. അങ്ങനെ ഇപ്പൊ നമുക്ക് കുറച്ച് മെസ്സേജസ് ഇതേമാതിരി വായിച്ചുള്ളൂ. കൊറേ പേര് ദേവിന്റെ അടുത്ത് വിജയ് സാറും കാണുന്നുണ്ട് നമ്മുടെ ലൈവ് എന്ന് തോന്നുന്നു. അതെയോ, 22 വയസ്സിൽ ഇത്രയും ഭംഗി ആ ഡയലോഗ് പറയുന്ന ദേവ് മോഹൻ ഷാ സാദ്, അത് കേൾക്കുമ്പോ ആക്ച്വലി ഒരു ഭയങ്കര രസമാണ്, ഭയങ്കര റൊമാൻസ് ഒക്കെ തോന്നുന്നുണ്ട് അതിനകത്ത്. അതെ അതെ, കാരണം ആ ഒരു സീൻ കുറച്ചുകൂടി എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നു ആ സീൻ ആക്ച്വലി. പക്ഷെ നമ്മൾ അവിടെ പിന്നെ അറിയാലോ ഷൂട്ട് ചെയ്യുമ്പോൾ ചിലതുകൊണ്ട്, അപ്പോ അത് എനിക്ക് തോന്നുന്നു അദിതിയും ഞാനും ചെയ്യുമ്പോ ആ സീനും ഞാൻ കുറച്ച് മിസ്റ്റേക്സ് ചെയ്തിരുന്നു. കാരണം ഞാൻ ആദിത്യ കവർ ചെയ്തൊക്കെ ചെയ്തിരുന്നു ഇനീഷ്യലി, പിന്നെ ആദിത്യയാണ് അതൊക്കെ എനിക്ക് കറക്റ്റ് ചെയ്തിരുന്നത്, കുറച്ച് ഇപ്പുറത്ത് വന്നാ മതി. അപ്പൊ ആ ഒരു സീൻ അതൊക്കെ അപ്പോഴത്തേക്കും ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് വന്നതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി, ഇതിങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു ഐഡിയ കിട്ടി തുടങ്ങി. കൊറേ പേര് ഹായ് ഹലോ പറഞ്ഞിട്ടുണ്ട്. വിവേക് ജെയിൻ, അബിൻ ജേക്കബ്, ആർത്തി മോഹൻ. ഓക്കെ, ആർത്തി യുവർ കോസ്റ്റ്യൂം എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ കോസ്റ്റ്യൂം സമീറ സനി, സമീറ ചേച്ചിയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഹലോ, എന്താ പറയാ, വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു, കളർ കോമ്പിനേഷൻ ട്രീറ്റ് ആയിരുന്നു. ശരിയാണ് ശരിയാണ്, കോസ്റ്റ്യൂംസ് വളരെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ സമീർ ചേച്ചി വിളിച്ചു ഒരു താങ്ക്സ് പറഞ്ഞിരുന്നു, തമിഴ് സിനിമ എൻട്രി ഉണ്ടോ? അയ്യോ, ഇറ്റ് വാസ് ടു ഓസം നേടിട്ടുണ്ട്. ഓക്കേ, ഷംസാക്ഷി വാങ്ക് കൊടുക്കുന്ന സീൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ബട്ട് ഭയങ്കര പെർഫെക്റ്റ് ആയി ചെയ്തു. അതിനുള്ള നമ്മൾ അല്ല, ബാങ്ക് കൊടുക്കുന്ന സീനില് ആക്ച്വലി അത് ഒറ്റ ടേക്കില് നമ്മള് എനിക്ക് തോന്നുന്നു ഒരു 2.5-3 മിനിറ്റ് ബാങ്ക് ഉണ്ട്. അപ്പൊ അതിൽ കട്ട്സ് വന്നിരിക്കുന്ന എല്ലാം ഞാൻ ഫുള്ള് ബാങ്ക് കൊടുത്തേക്കാണ്, ഫ്രം ദ സ്റ്റാർട്ടിങ് ടിൽ ദ എൻഡ് ഒറ്റ ടേക്കാണ് എല്ലാം പോയിരിക്കുന്നത്, അതിൽ നിന്ന് കട്ട്സ് വന്നിരിക്കുകയാണ്. അപ്പൊ അതൊരു ഷാനവാസ്ക്ക് ഒരുപാട് ഇമോഷണൽ ആയി എനിക്ക് തോന്നിയ ഒരു സീനാണ്. എന്താ പറഞ്ഞു, അതെ അതെ, ഒറ്റ സ്ട്രെച്ച് ആയിരുന്നു. ഒറ്റ, കാരണം എനിക്ക് കുറച്ചുകൂടി ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യുമ്പോഴായിരുന്നു അതിന്റെ ആ ഒരു സ്റ്റാർട്ടിങ് ടു ടിൽ എൻഡ് ആ ഒരു ഇമോഷൻ കണക്ട് ചെയ്യാൻ പറ്റിയിരുന്നത്. ഒരു ഒരു സഡൻലി ഒരു പോർഷൻ ചെയ്യുമ്പോൾ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഷാനവാസ്കി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സീനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ബാങ്കിന്റെ അനുചേട്ടനും അത് അനുചേട്ടനും എന്നോട് പറഞ്ഞു വളരെ നന്നായി ചെയ്തു തോന്നുന്നു. ഒരുപാട് പേര് എന്നോട് പറഞ്ഞു ആ സീൻ, അതിഥി എന്റെ അടുത്ത് പറഞ്ഞു വന്ന് അത് കണ്ടു കഴിഞ്ഞപ്പോ, പിറ്റേ ദിവസം അതിഥി ആ സീൻ കണ്ടപ്പോ അപ്പൊ ഒരു ഭയങ്കര ഒരു ഒരു ഭക്തിയൊക്കെ തോന്നും. കാരണം ആ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോ തന്നെ എനിക്ക് ആ ഒരു ഇനീഷ്യലി തുടക്കത്തിൽ ആ ഒരു സീനിലെ ഭയങ്കര അത്രയൊരു ഡെപ്ത് ഉണ്ടായിരുന്നു. എനിക്ക് സൂഫിക്ക് അറിയാമായിരുന്നു എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു സ്റ്റാറ്റസിൽ നിന്നിട്ടാണ് സൂഫി ആ ബാങ്ക് കൊടുക്കുന്നത്. സോ സൂഫിക്ക് അറിയാം ഇതാണ് അവസാനത്തെ ഒരു ബാങ്ക് എന്ന് സൂഫിക്ക് അറിയാമായിരുന്നു എന്നാണ് എന്നോട് ഷാനാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അപ്പോ അങ്ങനെ നമ്മൾ അവസാനമായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോ അത് നമ്മൾ അതിന്റെ എക്സ്ട്രീമിൽ ചെയ്യും. ആ ഒരു ഇമോഷൻ വന്നാലേ, കാരണം ദിസ് ഇസ് ദ ലാസ്റ്റ് തിങ് വാട്ട് ഹീസ് ഗോയിങ് ടു ഗിവ് ടു ദ ഗോഡ് എന്നുള്ള ഒരു ഇതിൽ പോകുമ്പോൾ ആ ഒരു ഇമോഷൻ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്തതാണ്. പക്ഷേ ഷാനാസ്കി ഞാനായിട്ട് അധികം സംസാരങ്ങളൊന്നും ആക്ച്വലി സെറ്റിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെറിയ ചില മൂമെന്റ്സ് ഒന്ന് പറയും. ഇപ്പോ ഇപ്പൊ ഈ ബാങ്കിന് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞു ഇതാണ് സൂഫി, സൂഫിക്ക് അറിയാം വാട്ട് ഇസ് ഗോണ ഹാപ്പൻ നെക്സ്റ്റ്, അപ്പോൾ ഇതാണ് ഒരു ലാസ്റ്റ് മൊമെന്റ് എന്ന് വിചാരിക്കൂ, ഇത്രയും പറഞ്ഞുള്ളൂ എൻ്റെ അടുത്ത്. അപ്പൊ പിന്നെ നമുക്ക് അപ്പൊ പിന്നെ നമ്മളൊന്ന് അപ്പൊ ഏകദേശം മനസ്സിലായി ഇതാണ് സംഭവം, പിന്നെ ചെയ്തു. അപ്പൊ നമുക്ക് ഏതായാലും ഏകദേശം എല്ലാവർക്കും ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് നേരിട്ടും, പിന്നെ ഞാനും എന്റെ മനസ്സിൽ തോന്നിയിരുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഞാനും ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ പറയാ, താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ ടുഡേ. എന്താ പറയാ, ഇന്നത്തെ എന്റെ ആദ്യമായിട്ടാണ് ഫസ്റ്റ് എപ്പിസോഡാണ് ഡിന്നർ ടോക്കിന്റെ. അപ്പൊ ഫസ്റ്റ് എപ്പിസോഡ് ഐശ്വര്യമായിട്ട് സൂഫിയിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. നാളെ ഡിന്നർ ടോക്കിൽ ഒരാളായിട്ടാണ് വരാൻ പോകുന്നത്. ഓ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്, അപ്പൊ ഇതൊരു നല്ല തുടക്കമാവട്ടെ. അമൃത് ഒരുപാട് ഡിന്നർ ടോക്സിൽ വരട്ടെ. അപ്പൊ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുന്നതും കഴിച്ചു കഴിഞ്ഞവരും ഞങ്ങളുടെ കൂടെ ഈ ഡിന്നർ ടോക്കിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. പിന്നെ എന്താ പറയാ, സൂഫിയും സുജാതയും കാണാത്തവരായിട്ട് മിക്കവാറും ആരും ഉണ്ടാവില്ല, എന്നാലും കാണാത്തവരായിട്ട് ആയിരുന്നെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു വാച്ച് ദ മൂവി. സൂഫിക്ക് എന്താ പറയാനുള്ളത്? അതെ, ഇനിയിപ്പോ എന്താണ്, എല്ലാരും ഒരുപാട് പേര് സിനിമ കണ്ടു, നല്ല റെസ്പോൺസ് ആണെന്നാണ് എല്ലായിടത്തുനിന്നും എല്ലായിടത്തുനിന്നും കിട്ടുന്നത്. അപ്പൊ ഇനിയും ആരെങ്കിലും സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും പോയി സൂഫിയും സുജാതയും കാണാം. ഡെഫിനറ്റ്ലി അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ആ സിനിമ കാണുമ്പോഴായിരിക്കും കുറച്ചുകൂടെ മനസ്സിലാവും. എനിക്ക് തോന്നുന്നു ട്രെയിലറും പാട്ടും കണ്ട ഒരു ഇതെല്ലാരും സിനിമ കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
അപ്പൊ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു വാച്ച് ട്രെയിലർ ആൻഡ് സോങ് ദെൻ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്തായാലും ആ സിനിമ കണ്ടു കാണുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്താ അമൃതയ്ക്ക് അങ്ങനെയല്ലേ തോന്നുന്നത്? അല്ലെ? ആ ഒരു ഒരുപാട് പേര് എന്നോട് പറഞ്ഞു ഓൾമോസ്റ്റ് കണ്ടു കഴിഞ്ഞു കണ്ടതാണ്. അതെ അതെ അതെ. പ്രായമില്ലാത്ത ഇല്ലാത്ത പ്രായ എന്താ പറയാ ഭേദമില്ലാണ്ട് സംഭവം അതെ. അപ്പൊ കേരളത്തിന്റെ സ്വന്തം സോഫിക്ക് വൺസ് അഗൈൻ ഓൾ ദി വെരി ബെസ്റ്റ് വിഷസ് ഫോർ യു. ഇനിയും ഒരുപാട് ഒരുപാട് ഭയങ്കര അടിപൊളി പടങ്ങള് സിനിമകളൊക്കെ വരട്ടെ. മലയാളികൾ ഇതേപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ വൺസ് അഗൈൻ നിങ്ങളോട് ഓരോരുത്തരോടത്തും അൽഹംദുലില്ല ഇത്രയും വലിയൊരു ഹിറ്റാക്കി മാറ്റിയതിന് എന്റെ കയ്യിൽ നിന്നും എന്റെ വലിയ താങ്ക്സ് പറയാണ്. അപ്പോ ഇന്ന് ഡിന്നർ ടോക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇറ്റ്സ് മീ അമൃത ആൻഡ് സൂഫി signing off from Dinner Talks. Bye bye.